الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയൊരു ചർച്ചയായിരിക്കണം. പലപ്പോഴും നമ്മളുടെ പലരുടെയും മനസ്സിൽ ഉദിക്കാത്ത സംശയങ്ങൾ വരുമ്പോഴാണ് ഈ വിഷയകമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടാവുക. എന്ന് മാത്രമല്ല, അധ്യാപന പഠന രംഗത്ത് സംശയങ്ങളാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ തറച്ച് കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അധിക പേരും ഈ പ്രദേശത്തുള്ളവർ ഗൾഫിൽ പോകുന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും കുറേ ഗൾഫുകാരൊക്കെ എൻ്റെ അറിവുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഗൾഫിൽ നിന്ന് സാധാരണ നമ്മൾ പോരുമ്പോൾ റൂമിലുള്ള ആളുകളാണ് പെട്ടി കെട്ടിക്കൊടുക്കൽ. പോകേണ്ട ആളല്ല, എല്ലാവരും കൂടിയും കൂടിയിട്ട് ഒരു പെട്ടി കെട്ടലാണ് തലേന്ന് രാത്രി. അപ്പോൾ പെട്ടി കെട്ടുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പെട്ടിയിൽ അടുക്കി വൃത്തിയാക്കി വെക്കും. ഒടുവിനൊരു പഞ്ഞി വെക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഒരു ചെറിയൊരു പൊതി ഇത് എൻ്റെ കുട്ടികൾക്കാണ്, അതവിടെ കൊടുത്താലുണ്ട് എന്ന് പറഞ്ഞാൽ അത് പൊതിഞ്ഞ് അതിൻ്റെ മേലെ അത് ഇസ്മായിൽ നെയ്തും. വേറൊരു ചെറിയ പൊതി അപ്പുറത്തൊന്ന് തിരികെ വയ്ക്കും. അപ്പോൾ അതൊക്കെ ഈ അടുക്കി വെച്ച സാധനങ്ങളൊന്ന് മുറുകാനും ആ ഗ്യാപ്പ് അടയാനൊക്കെ പറ്റിയ ചെറിയ പഞ്ഞികൾ ഓരോരുത്തരുടെ വീട്ടിലേക്കും ചെറിയ കുട്ടികൾക്കുള്ളൊരു ഉടുപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ മുട്ടായി പൊതി ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഈ പഞ്ഞി യഥാർത്ഥത്തിൽ ഇവൻ 30 കിലോ സാധനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു 500 അര കിലോ ഒക്കെ ഉണ്ടാവും. അത് നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പെട്ടി കഴിക്കുമ്പോൾ പറയും, മക്കളെ ആ പച്ചപ്പൊതി കൊണ്ട് എടുത്ത് വെച്ചാലേ. പിന്നെ ആ തെർമോക്കോളിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒരു പെട്ടിയുണ്ട്, അത് മറ്റേ കുട്ടികൾക്കുള്ളതാണ്, അത് ഓൽക്കാണ്ട് എടുത്ത് വെച്ചാലേ. ഈ പൊതി ഇവിടെയുള്ള അങ്ങിലെ അബൂബക്കറിൻ്റെ മക്കൾക്കാണ്, അത് കുറച്ച് മുട്ടായിയാണ്, അതാണ്ട് എടുത്ത് വെച്ചാൽ. ബാക്കിയുള്ളത് നിങ്ങളൊക്കെ ഓഹരി വെച്ച് എടുത്തുകൊള്ളി എന്നാണ് നമ്മളെ വീട്ടിലുള്ള കുട്ടികളോട് നമ്മൾ പറയാം. യഥാർത്ഥത്തിൽ ഈ സക്കാത്തിൻ്റെ കാര്യവും അള്ളാഹു തആല അങ്ങനെ തന്നെയാണ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് തന്ന ആളുകൾക്ക് അള്ളാഹു തആല പണം തന്ന, അല്ലെങ്കിൽ കാർഷിക വിളയോ സാമ്പത്തിക ശേഷിയോ പല നിലക്കും തന്ന ആളുകൾക്ക് അള്ളാഹു തആല പല നിലക്കും അനന്തരാവകാശമായിട്ടും അതല്ലാത്ത രൂപത്തിലും അള്ളാഹു തആല ആണ് തന്നതാണ്. തന്നപ്പോൾ അള്ളാഹു നമ്മളാരും ജനിച്ചപ്പോൾ പൈസയിട്ട് വന്നതല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പശിറ്റ് വന്നതല്ല, നേരെ മറിച്ച് പിന്നെ നമുക്ക് നമ്മുടെ കച്ചവടം അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട്, ബുദ്ധി കൊണ്ടല്ല ഭാഗ്യം കൊണ്ട്, ചില ആളുകൾക്ക് ബുദ്ധി കൊണ്ട് അവൻ്റെ തന്ത്രം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഒക്കെ അള്ളാഹു തആല അത്യാവശ്യം സമ്പത്ത് തന്നു. ഈ സമ്പത്ത് എത്ര തന്നപ്പോഴും അള്ളാഹു തആല ഒരു 2.5 കിലോ നമുക്കും നമ്മളെ കുട്ടികൾക്കും 2.5 കിലോൻ്റെ ഒരു പൊതി നമ്മളെ സമ്പത്തിൻ്റെ പെട്ടിയിൽ അള്ളാഹു തആല നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് അങ്ങേ വീട്ടിലെ ആ സാധു കുട്ടികൾക്ക് അല്ലെ എത്തിയ കുട്ടികൾക്ക്
അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലാത്ത ഓൽക്ക് കൊടുത്താൽ ഈ 2.5 കിലോന്റെ ഒരു പൊതി, ബാക്കി 90 ഏകദേശം 1 ക്വിന്റലുണ്ട് ലഗേജ്. 1 ക്വിന്റലിന് 2.5 കിലോന്റെ ഒരു പൊതി നിങ്ങൾ ഓൽക്ക് കൊടുത്താളാ, ബാക്കി നീയും നിന്റെ കുട്ടികളും എടുത്തോ എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അതാണ് സക്കാത്തിന്റെ മുതൽ എന്ന് പറയുന്നത്. ഈ 2.5 കിലോ കൂടി നമ്മൾ 1 ക്വിന്റല് 97% പെട്ടിയിലേക്ക് ഈ പാവപ്പെട്ട സാധുവിന്റെ പട്ടിണി കിടക്കുന്ന കഷ്ടപ്പെടുന്ന വീടില്ലാത്ത ചോർന്നൊലിക്കുന്ന അല്ലെങ്കിൽ കടം ബാധിച്ച ആ മനുഷ്യന്റെ പാവങ്ങളുടെ ഹക്കായിട്ടുള്ള 2.5 കിലോം കൂടി നമ്മളെ കുട്ടികൾക്ക് കഴിച്ചു കൊടഞ്ഞ് പെട്ടിയിലിട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ അന്തസ്സില്ലായ്മയും അത്യാർത്ഥിയും അതോടൊപ്പം ഒരു മഹാപാതകവുമാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞത് കുല്ലു ലഹമിൻ നബത്ത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി. സുഹത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹിക്കാത്ത സമ്പത്ത് എന്നാണ്. അത് സ്ത്രീധനാവാ, കള്ളക്കച്ചവടത്തിൽ കൂടി കിട്ടിയതാവാ, കളവ് പറഞ്ഞിട്ട് കിട്ടുന്ന മുതലാവാ, അതല്ലെങ്കിലോ പാവങ്ങൾക്ക് കൊടുക്കേണ്ട സക്കാത്തിന്റെ വിഹിതം കൊടുക്കാതെ നമ്മളെ പോക്കറ്റിലിട്ടതുമാവാം. അപ്പൊ അത് സുഹത്താണ്. അപ്പൊ നമ്മൾ സക്കാത്ത് ബാക്കിയുള്ളവരോടൊക്കട്ടെ, സക്കാത്ത് കൊടുക്കാതെ ആ 2.5% കൂടി, കൃഷിയുടേതാണെങ്കിൽ അതിന് 5%, 10% ഒക്കെ ഉണ്ട്, അതുകൂടി നമ്മളെ മുതലിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളെ കുട്ടികൾക്കും നമ്മളെ പാക്കുമാക്കും നമ്മളെ മക്കൾക്കും നമ്മൾ തിന്നാൻ കൊടുത്തു, നമ്മളും തിന്നാൽ ഭക്ഷണം കഴിക്കേണ്ടത് എന്തിനാ? ആരോഗ്യം കൂടാനും ശരീരം നന്നാവാനുമാണ്. നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികളുടെ കാര്യമൊക്കെ ഒക്കെ എല്ലെന്നു കവിളിങ്ങനെ ഒട്ടിയിട്ട് കവിളെല്ലിങ്ങനെ കണ്ടിരുന്നു, ഇപ്പൊ ഇങ്ങനെ തീർന്നു വരുന്നുണ്ട്, നെഞ്ഞെല്ലൊക്കെ ഇങ്ങനെ തീർന്നു വരുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനെ തീറ്റെടുത്തകണ്. നമ്മൾ തിന്നാൻ കൊടുക്കലാണ് നമ്മൾ സാധനങ്ങളൊക്കെ, നല്ല ഫുഡുകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും, അതോടൊപ്പം നമ്മൾ ആവശ്യമായ മരുന്നും കൊടുക്കും. അങ്ങനെ കുട്ടിൻ്റെ നെഞ്ഞെല്ലൊക്കെ തീർന്നു വന്നിട്ടുണ്ട്, ഇപ്പൊ ഇറച്ചൊക്കെ വെച്ചകൊണ്ട് കവളത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉമ്മ കൊടുക്കും, അല്ലെങ്കിൽ ഒന്നുള്ളും ചെറിയ കുട്ടിൻ്റെ കവളത്ത്, കുട്ടിയൊക്കെ എപ്പോൾ നന്നായിക്കണ്, ഓളോടെ പോയി വന്നപ്പോൾ നന്നായിക്കണെന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അതെങ്ങനെ വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുകയാണ്. നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് ഹറാമായ സ്വത്ത് കൊണ്ടാണെങ്കിൽ, ഹറാമിൽ കലർന്ന, അതായത് മാ ഖാലത്തത്തി സദഖത്തു മിൻ മാലിൻ ഇല്ലാ അഫ്സദത്തുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാനുള്ള, അപ്പൊ സദഖ എന്ന് പറയുന്നത് നമ്മൾ സക്കാത്ത് സദഖ രണ്ടായി കാണാറുണ്ട്. ഒരു പാവപ്പെട്ടവൻ വരുമ്പോൾ ഒരു 5 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് സദഖാന്റെ ഉള്ളിൽ കൊടുത്തു എന്നാ പറയാം. നേരെ മറിച്ച് നമ്മൾ കൊല്ലത്തിൽ കണക്കൂട്ടി കൊടുക്കുന്നതാണ് സക്കാത്ത്. പക്ഷേ ഈ സക്കാത്ത് എന്നത് കർമ്മശാസ്ത്രത്തിലെ ഫിഖ്ഹിലെ ഒരു സാങ്കേതിക പദം മാത്രമാണ്. അധികവും ഖുർആൻ സദഖ എന്നാണ് ഉപയോഗിച്ചത് സക്കാത്തിന്. അപ്പൊ അതുകൊണ്ടാണ് നബി ഇവിടെ സക്കാത്തിനെ പറ്റിയാ പറയുന്നത്, മാ സദഖാലത്തി സദഖത്തു മിമ്മാലിൻ, നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം നിങ്ങളുടെ മറ്റു സമ്പത്തുമായി 97% കലർന്നാൽ ഇല്ലാ അഫ്സദത്തുഹു, ആ സമ്പത്ത് മുഴുവനും ഈ 2.5% നശിപ്പിക്കുന്ന. എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി, ഒരു കുടം വെള്ളം, ശുദ്ധവെള്ളം നമ്മൾ പൈപ്പിൽ നിന്ന് എടുത്തു വെച്ചിട്ട് അതിൽ ഒരു തുള്ളി കുട്ടി മൂത്രം ഒഴിക്കുമ്പോൾ ഒരു തുള്ളി ഒഴിച്ചാൽ ആ വെള്ളമൊക്കെ കേടായി. അല്ലെങ്കിൽ ഒരു ടാങ്ക് വെള്ളത്തിൽ ഒരു എലി ചത്തു, അതിന് അതിനകത്തൊന്നും ചോരയും ചലവൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു തുള്ളി വിഷം ഒഴിച്ചാൽ ആ ടാങ്ക് മുഴുവനും, ആ 10,000 ലിറ്റർ വെള്ളവും ഒരു 1.5 ലിറ്ററോ അല്ലെങ്കിൽ ഒരു 100 കുപ്പി, ഒരു കുപ്പിയിലെ 100 ഗ്രാം വിഷം ഒഴിച്ചാൽ ആ 10,000 ലിറ്റർ വെള്ളം കേടായി. അതൊക്കെ വിഷമാണ്, ആ വെള്ളമൊക്കെ വിഷമാണ്, മൊത്തം 10,000 ലിറ്ററും വിഷമാണ്. അതുപോലെ സക്കാത്തിന്റെ 2.5% നമ്മളുടെ സമ്പത്തിൽ കൂടിയാൽ, അതുകൊണ്ട് നമ്മൾ ഉടുക്കുന്നതും തിന്നുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമൊക്കെ അഫ്സരത്തുഹു, ആ സമ്പത്തിനെ നശിപ്പിക്കും, അത് ഹറാമായ സമ്പത്തായി മാറും. അല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ എന്താ പിന്നെ ഹറാമായ സമ്പത്ത് നിന്നാൽ തടി കൂടൂലേ? ഹറാമായ സമ്പത്ത് നിന്നാൽ അങ്ങനെ എന്താന്ന് ചോദിച്ചാൽ, ഹറാമ് തിന്ന് ഹറാമ് ഉടുത്ത് ഹറാമിന്റെ ശരീരവും കൊണ്ട് നടന്നാൽ അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കൂല. എത്ര ആളുകളുണ്ട് ഹറാമായിട്ട് ജീവിക്കുന്നത്? പക്ഷെ പഠിച്ചോൻ, നമ്മളെ ഒരു ദുആ ഉണ്ടല്ലോ, പഠിച്ചോനെ ഈമാനോടുകൂടി മരിച്ചു തരണം, മരിക്കണം, മരിപ്പിച്ചു തരണം.
അതുപോലെ കാര്യങ്ങൾ ശരിയാക്കി തരണം. പഠിച്ചവനോടുള്ള ദുആ ഇല്ലാതെ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി എന്ന് പറഞ്ഞല്ലോ വല്ല അർഹം, നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഉള്ള ഒരു റബ്ബ് നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അപ്പോൾ റബ്ബേ എന്ന് വിളിക്കാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, നമുക്കങ്ങനെ വിളിക്കാത്തൊരു സന്ദർഭം ഉണ്ടാവില്ല. ഒരു കാല് വഴുതി പോകുമ്പോഴും വെച്ചു കുത്തുമ്പോൾ വരെ അല്ലാ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ അല്ലാ എന്ന ആ ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈമാനോടുകൂടി മരിപ്പിച്ചു തരണമേ എന്ന നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ദുആക്ക് ഇജാബത്ത് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഉടുത്ത വസ്ത്രം ഹലാലാവണം. ഹറാമു കൊണ്ട് ഉടുത്തതാവരുത്. 2.5% കലർന്ന പണം കൊണ്ട് നമ്മൾ ടെക്സ്റ്റൈൽസ് പോയി എടുത്ത വസ്ത്രമാവരുത്. ഇത് നമ്മൾ തിന്നുന്നത് ഹറാമ ഹലാലാവണം. പാവങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം പല പേരും പറഞ്ഞ് മസാലകളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് അതും നമ്മളെ ബാലൻസിലും നമ്മളെ അക്കൗണ്ടിലും നമ്മളെ കീശയിലും ബാക്കി വെച്ചിട്ട് അതുകൊണ്ട് മീനും അരിയും കൊത്തമ്പാലി മുളകും കൊടുന്ന് നമ്മൾ ചോറ് വെച്ചാൽ ആ ഹറാമ് പള്ളയിലുള്ളത് ഹറാമാണ്. അങ്ങനെ കുറെ കാലം തിന്ന് വളർന്നിട്ട് നമ്മൾ ശരീരം വലുതായാൽ ആ ഇറച്ചിയും ഹറാമാണ്. ഇറച്ചി നമുക്ക് ഇവിടുന്ന് കുറിച്ചിടാൻ പറ്റില്ല നമ്മളെ ശരീരത്തിലുള്ള. ഈ ശരീരത്തിൽ കാണുന്ന ചില ആളുകൾ മെലിഞ്ഞവരും കുറെ ആളുകൾ തടിച്ചവരും ഉണ്ട്. ഈ ശരീരത്തിൽ കാണുന്ന മാംസം എങ്ങനെ ഉണ്ടായതാ? നമ്മൾ ഭക്ഷിച്ചുണ്ടായതാണ്. ഈ ഭക്ഷണം എവിടുന്ന് കിട്ടി? നല്ല ഭക്ഷണം നമുക്ക് എവിടുന്ന് കിട്ടി? പോഷകപ്രധാനമായ ഹലാലായ സമ്പത്ത് കൊണ്ടാണോ? അല്ലേ. ഹലാലാണെങ്കിൽ ഈ ശരീരം കൊണ്ട് അള്ളാഹുവെ എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയിട്ട് കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ അശ്അസ അഗ്ബറ, മുടി ചടപിടിച്ച് ശരീരം മുഴുവനും പൊടി വരണ്ട് മരുഭൂമിയിൽ കൂടി ദീർഘയാത്ര പോകുന്ന ഒരു മനുഷ്യൻ, യാത്രക്കാരന് അള്ളാഹു തആല പ്രത്യേക ഇളവ് നൽകിയിട്ടുണ്ട് പ്രാർത്ഥനയിൽ. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും അള്ളാഹു ഇജാബത്ത് നൽകും നമ്മളൊരു യാത്ര ക്ഷീണിച്ച് യാത്ര പോകുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ. യാത്രാ ക്ഷീണത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയമാണ് തഹജ്ജുദ് നമസ്കാരത്തിന്റെ ശേഷം, അതുപോലെ റമദാനിലെ പ്രത്യേക സമയങ്ങൾ, വെള്ളിയാഴ്ച ചില പ്രത്യേക സമയങ്ങൾ, എല്ലാ ഫർള് നമസ്കാരത്തിന്റെയും ശേഷം. അങ്ങനൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയങ്ങളിൽ ഒന്നാണ് യാത്രക്കാരന്റെ പ്രാർത്ഥന. റസൂല് പറഞ്ഞു, മുടി ചടപിടിച്ച് എന്ന് പറഞ്ഞാൽ മുടി വെട്ടാനൊന്നും നേരം ഒന്നാകെ യാത്രയാണ്, ദീർഘമായി മാസക്കാലം യാത്രയാണ്. അക്ബറ ശരീരം മുഴുവനും പൊടി പിടിച്ച് മുഖമൊക്കെ വിവരണമായി, യമുദ്ദു യദഹു ഇല സമാഇ, അവനവന്റെ കയ്യ് ആകാശത്തേക്ക് ഉയർത്തുകയാണ്. യഖൂലു അവൻ പറയുന്നു, യാ റബ്ബി യാ റബ്ബി, റബ്ബേ റബ്ബേ, ക്ഷിക്കണേ എത്തിക്കണേ, കുഴപ്പത്തിൽ പെടുത്തരുതേ, യാ റബ്ബി യാ റബ്ബി, അന്നാ യുസ്തജാബു ലഹി ലഹു, ആ ചങ്ങാതിക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? റസൂലുള്ള പറയാണ് എങ്ങനെ ഉത്തരം കിട്ടും? ഓന്റെ മുടി അടപിടിച്ച് ഓൻ ക്ഷീണിച്ച അവശനായി യാത്രയിലൊക്കെ തന്നെയാണ്, സംഗതി ശരിയാ, പക്ഷെ അന്നാ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടും? ഓ മത്തുഅമുഹു ഹറാം, അവൻ തിന്നുന്നത് ഹറാമാണ്. ഓ മൽബസുഹു ഹറാം, അവൻ ഉടുത്തത് ഹറാമാണ്. ഓ ഹുസ്സിയ ബിൽ ഹറാം, അവന്റെ ശരീരത്തിൽ അവന്റെ കയ്യുമലും കാലുമലും തുടമ്മലും അതുപോലെ നെഞ്ഞത്തും ഒക്കെയുള്ള ആ തഹദിയത്ത്, ആ പോഷണം, അവന്റെ മാംസമുണ്ടല്ലോ പച്ച മാംസം, അത് ഹറാമ് തിന്നുണ്ടായതാണ്. എങ്ങനെ ഓൻ അള്ളാഹു തആല ഉത്തരം നൽകുക? അപ്പൊ ഹറാമ് തിന്നുണ്ടായ ശരീരം, ആ ശരീരത്തിക്ക് അള്ളാഹുവിന്റെ ഇജാബത്ത് വരൂല. അത് ആ 2.5% പാവപ്പെട്ടവന്റേതാണ്. അപ്പൊ നമ്മൾ ആ സക്കാത്ത് എങ്ങനെയെങ്കിലും ഒരു 10 രൂപ ഏറെ അങ്ങോട്ട് പോയാലും വേണ്ടിയില്ല, ഏറെ പോകണം എന്നല്ല, ഏറെ ആയാലും നമ്മളെ മക്കളുടെ പള്ളയിൽ നിന്ന് നമ്മളെ ശരീരത്തിൽ നിന്ന് ഈ സക്കാത്തിന്റെ വിഹിതം, പാവപ്പെട്ടവന്റെ വിഹിതം എങ്ങനെയെങ്കിലും മാറ്റിവെക്കണം. അത് നമ്മൾ തിന്നരുത്. കാരണം ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ചീഞ്ഞൊലിക്കുന്ന ചെലവും നീരുമാണ് സക്കാത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ഒരു വെള്ളത്തിൽ ചെറിയൊരു കലക്കുണ്ടായാൽ വെള്ളം നമ്മൾ കുടിക്കൂല്ലോ? കുടിക്കൂല. അല്ലെങ്കിൽ ഭക്ഷണത്തിലൊരു ഒരു ചെറിയ ഒരു അല്പം ഒന്ന് കങ്ങിപ്പോയാൽ ആ ഭക്ഷണം നമ്മൾ തിന്നൂല. ചോറ് അല്പം വലഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഉപ്പ് കയറിപ്പോയാൽ നമുക്കത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിന്നുന്ന ആഹാരത്തിൽ പാവപ്പെട്ടവന്റെ അവകാശം, അതിന്റെ രുചിമാറ്റവും നിറമാറ്റവും വന്നിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും പാവപ്പെട്ടവന്റെ ആ ഒസാറത്ത് അതിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതാണ്, പാവപ്പെട്ടവന്റെ ഒസാറത്തില്ല. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നത്, നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ,
മരിച്ചെന്നാൽ മരിച്ചുപോയാൽ നമ്മളൊക്കെ വേഗം കഫബുട ഒക്കെ ആക്കി പള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും. ഒരു പുൽപ്പായൊക്കെ വെച്ചിട്ട് പള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മൂത്ത മകനോ അല്ലെങ്കിൽ ഇളാപ്പയോ മൂത്താപ്പയോ അടുത്ത ആളോ വിളിച്ച് പറയും, നമ്മളെ ഇന്ന ഇന്ന ആള് മരിച്ചു പോയിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും സാമൂഹിക സാംസ്കാരിക രംഗത്ത് എന്ന് പറഞ്ഞവൻ്റെ ഒരു വയലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പറയും, ഞങ്ങളെ വാപ്പാൻ്റെ പേരിൽ വല്ല വാക്കിടപാടും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം, ഹക്കിടപാടുണ്ടെങ്കിൽ അത് മൂത്ത മകൻ അബൂബക്കറിനെ ഏൽപ്പിക്കണം, ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾ അത് തീർത്തു തരുന്നതാണ്, അയാളോട് പറയണം. ഈ രണ്ട് വാക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ട് കേട്ട് മടുത്ത് ഇനിയിപ്പോൾ അതോടെയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിക്കരിച്ചാൻ എന്നിട്ടാണ് വേഗം പോകാനെന്ന് നിൽക്കുക നമ്മൾ നിൽക്കല്ലേ മയ്യത്തുണ്ടോന്നോ. പക്ഷെ ആ ഒരു വാക്കിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വല്ല വാപ്പാൻ്റെ പേരിൽ വല്ല വാക്കിടപാടും ഉണ്ട് ഈ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കൂടി ആളുകൾ ചിലപ്പോൾ ഈ സാധുവേദനം മരിച്ചു, ഇനിയിപ്പോൾ ഓൻ ചീത്തറിഞ്ഞു, ഓൻ എന്നെ പറ്റിയ ഗീപത്തിന് വിപത്ത് പറഞ്ഞിന്, ഇനിയിപ്പോൾ അത് മനസ്സിൽ വെച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല, പുറത്തു കൊടുക്കുക, അല്ലാഹുമ്മ ഗഫ്ർലഹു എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേക്കാം. പക്ഷെ നാട് മുഴുവനും നടന്ന് മറ്റോനെപ്പറ്റി ഇവനെപ്പറ്റി ഗീപത്തും നമീമത്തും പരദോഷണം കളിയാക്കി ചിരിക്കലും കുത്തുവാക്കുകളൊക്കെ പറഞ്ഞിട്ട് അവസാനം എൻ്റെ വാപ്പാക്ക് എന്തെങ്കിലും വാക്കിടപാടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആര് പുറത്തു കൊടുക്കാനാ? വലിയൊരു വിഷയമല്ല അത്, ചെറിയൊരു കാര്യമൊന്നുമില്ല, പുറത്തു കൊടുക്കൂല, ഉറപ്പാണ് പുറത്തു കൊടുക്കൂല. നാട് മുഴുവനും നടന്ന് ഈ ജാതി വാക്കുകളൊക്കെ പറഞ്ഞാൽ അപ്പൊ നമ്മൾ എല്ലാ രംഗത്തും ദീനീ രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന നമ്മൾ അത് ആരാൻ്റെ മാംസം ആരാൻ്റെ ചോര നമ്മൾ നാവുമ്മലാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഹക്കടപാട് പുറത്തു കൊടുക്കണം, സാമ്പത്തികം ഉണ്ടെങ്കിൽ മൂത്ത മോനോട് പറയണം എന്നാ രണ്ടാമത്തത്. സാമ്പത്തികം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവിലൊക്കെ പറഞ്ഞുകൂടാതില്ല, ചിലവിലൊക്കെ പറയും, ആ ബാപ്പ എനിക്കൊരു 1000 രൂപ ഒരു 500 രൂപേൻ്റെ ഒരു ഇടപാട് നിങ്ങൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ഒരു 1,00,000 രൂപേൻ്റെ ഇടപാടുണ്ട് എന്നൊക്കെ ചിലവിലൊക്കെ വന്ന് പറയും. ചിലവിലാണ് പൊരുത്തുപെട്ടു കൊടുക്കും, ഇനിയിപ്പോൾ അതൊരു 500 1,000 ഒക്കെ പിന്നിട്ട് കൊടുക്കണ്ട, അവനെ പൊരുത്തുപെട്ടു കൊടുക്കും. പക്ഷേ ഈ വാപ്പ ജീവിക്കുന്ന കാലത്ത് സുഖമായി മൃഷ്ടാന്നം തിന്ന് കുടിച്ച് വീടും പുരയും പെയിൻ്റ് അടിച്ച് നന്നാക്കി ഉഷാറായി നടന്ന് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ആ 5 പൈസ 2 25 പൈസ അല്ലെങ്കിൽ 2.5 ഉറുപ്പിക അത് പാവങ്ങളെ പല്ലിളിച്ച് കാട്ടുന്ന ദയനീയ മുഖം കണ്ടിട്ട് പോലും അത് കൊടുക്കാതെ പിടിച്ചു വെച്ച ഈ മനുഷ്യനെ ഈ പാവപ്പെട്ട മനുഷ്യന്മാർ പുറത്തു കൊടുക്കുമോ? ഒരവകാശമാണത്, ഒരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാവങ്ങളുടെ അവകാശം യുദ്ധം ചെയ്ത് പിടിച്ചു വാങ്ങിയിരുന്നു. അപ്പൊ ഇത് വെറുതെ ഒരു ഖൈറാത്ത് കൊടുക്കല്ല, അത് അവരുടെ അവകാശമാണ്. പക്ഷെ അവരുടെ കൈകൾക്ക് ബലമില്ല, അവർക്ക് മുതലാളിയുടെ വീട്ടിൽ ചെന്ന് യുദ്ധം ചെയ്ത് സക്കാത്തിന്റെ വിഹിതം പിടിച്ചെടുക്കാൻ സാധ്യമല്ല. പഴയകാലത്ത് നക്സലേറ്റുകളൊക്കെ ചെയ്തിരുന്ന പോലെ അതിനൊന്നും അവകാശം ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. അത് ഖലീഫക്കാണ് അനുമതി പിടിച്ചെടുക്കാൻ. വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യഅദൂനഹ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലൈഹി എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, വല്ലാഹി ലൗ മനഊനി ഇനാഖൻ കാനൂ യഅദൂനഹ ഫീ അഹദി റസൂലില്ലാ, രണ്ട് രൂപത്തിലും കാണാം. ഏതായിരുന്നാലും അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് കൊടുത്തിരുന്ന ഒരു ഒട്ടകത്തിന്റെ ഒട്ടകക്കുട്ടിയെ കൊടുക്ക സക്കാത്ത് വിഹിതത്തിൽ ബൈത്തുൽ മാലിലേക്ക് വാങ്ങി കൊടുത്ത് റസീറ്റ് വാങ്ങാത്തവനോട് യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു ഒട്ടകക്കുട്ടിയല്ല, ഒട്ടകത്തിന്റെ കയറ്, ഒട്ടകത്തിന്റെ സക്കാത്ത് 5 ഒട്ടകം ഉണ്ടായ ഒരു ഒട്ടകത്തിന്റെ സക്കാത്ത് കൊടുക്കണം ഒരു ഒട്ടകക്കുട്ടിനെ. ആ ഒട്ടകക്കുട്ടിനെ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ ഒട്ടകത്തിനെ കൊണ്ടുപോകാൻ അതിന്റെ കഴുത്തിലുള്ള കയറും സക്കാത്തിന്റെ വിഹിതത്തിൽ തന്നെ. അതങ്ങനെ തന്നെ കർമ്മശാസ്ത്രം പറയണ്ടേ, ഒട്ടകത്തിന്റെ കയറ് അഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഒട്ടകത്തിന്റെ ചെറിയ കയറടക്കം അതിനങ്ങനെ പിടിച്ചു കൊണ്ടുപോകാനുള്ള കയറടക്കം സക്കാത്തിൻ്റെതാണ്. ആ കയറ് പോലും കഴിച്ചു വെച്ചിട്ട് ഒട്ടകക്കുട്ടി ഞങ്ങൾ കൊണ്ടുപോയിക്കോളി സക്കാത്തിന് കയർ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ കയറിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുന്ന അപ്പൊ ഇത് ചെറിയതല്ല. ഇത് നമ്മളെ കയ്യിലുള്ള 10 പൈസയാണെങ്കിൽ പോലും ഒരു കയറ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനെ നാര് കൊണ്ടുണ്ടാക്കിയ ചൂടിക്കയറല്ലേ, ആ ചൂടിക്കയറിന്റെ വില ഒരു 50 ഒരു 1 റുപ്യയാണെങ്കിൽ പോലും അതിനുവേണ്ടി ഒരു ഖലീഫ മുശ്രിക്കീങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ചെയ്ത നിലപാടെടുക്കും, ആയുധമെടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോ ഇതൊരു വലിയ വിഷയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആളുകൾ പൊരുത്തപ്പെട്ടു തരാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സക്കാത്തിനെ പറ്റി
പരിഗണിക്കണതൊക്കെ നമ്മളെ ഒരു നിത്യ ഖുർആനും ആയത്തും ഹദീസും അല്ല ഞാൻ ഈ പറഞ്ഞത്. ഇത് നമ്മുടെ നിത്യജീവിതത്തിലെ ചില കാര്യങ്ങളാണ്. മാത്രമല്ല, യഥാർത്ഥത്തിൽ സകാത്ത് എന്ന് പറയുന്നത് മുഅ്മിനിന്റെ ലക്ഷണമാണ്. ഖുർആനില് നമസ്കാരം മൻ തറക്ക സ്വലാത്ത് മുതഅമ്മിദൻ ഫഖദ് കഫർ, കൽപ്പിച്ചു കൂട്ടി നിസ്കരിച്ച് ഒഴിവാക്കിയാൽ അവൻ കാഫിറായി എന്ന് പറഞ്ഞു. ഈ നമസ്കാരത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞ 10-30 സ്ഥലങ്ങളിൽ 27 സ്ഥലത്തും വഅഖീമു സ്വലാത്ത വആതു സകാത്ത, നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക. ഒരിക്കലും വളരൂല എന്നാ പറയുന്നത്. നമ്മൾ നോക്കിയില്ലേ, ഇന്ത്യ രാജ്യം കടക്കണിയിലാണ്. പലിശ 30,000 ബാങ്കുകളാണ് അമേരിക്കയിൽ ഈയിടെയായി പൂട്ടിയത്. അതിലുള്ള തൊഴിലാളികൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് തൊഴിൽ കൊടുക്കാൻ ആ വലിയ പോലീസ്, ലോക പോലീസ് എന്ന് പറയുന്ന സമ്പന്ന രാഷ്ട്രം കഷ്ടപ്പെടുകയാണ്. എന്താ, പലിശ ഇടപാടുകൊണ്ട് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ലോകം തകർന്നു പോകും പലിശ കൊണ്ട്. അതുകൊണ്ടാണ് BJP സർക്കാർ വരെ ഇന്ത്യ രാജ്യത്ത് പലിശരഹിത ഇസ്ലാമിക് ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയർന്ന സാമ്പത്തിക വിദഗ്ധന്മാർ ഇസ്ലാമിക് ബാങ്കിന്റെ സാധ്യതകളെ പറ്റി പഠിക്കുകയും എന്നാൽ ഇസ്ലാമിക് എന്ന പദം ഒഴിവാക്കി ബാങ്കിന്റെ ഒരു പുതിയ സിസ്റ്റം ആരംഭിക്കണം എന്നതിനെ പറ്റി ചിന്തിക്കുന്നത് എന്താ, പലിശ ഇല്ലാതെയാക്കാനാണ്. എന്താ പ്രശ്നം എന്നറിയാം, പലിശ സമ്പ്രദായം സമൂഹത്തിൽ ഒരു വിഭാഗത്തെ കൊഴിപ്പിക്കുകയും മറ്റേ വിഭാഗത്തെ തകർക്കുകയും ചെയ്യും. എങ്ങനെയാണത്? ഇപ്പൊ നമ്മള് കുറച്ച് ആളുകൾ എന്ന് വിചാരിക്കുക, ഒരു 50 ആളുകൾ നമ്മൾ ഈ ഗ്രാമത്തിൽ കുന്നുംപുറത്ത് നമ്മൾ 50 വീടുണ്ട് വിചാരിക്കുക. 25 വീട് സാധുക്കളാണ്, 25 വീട് മുതലാളിമാരാണ്. സാധുക്കൾക്ക് പണം വേണമെങ്കിൽ മുതലാളിമാര് പലിശക്ക് കൊടുക്കണം, പലിശക്ക് വാങ്ങണം അവരിൽ നിന്ന്. 25 വീട്ടുകാരും മുതലാളിമാരിൽ നിന്ന് അവർക്ക് കൃഷിയും അവരുടെ മറ്റു കാര്യങ്ങൾക്കും പലിശക്ക് കടം വാങ്ങിയാൽ എന്താ സംഭവിക്കല്? ഈ സാധുക്കളായ മനുഷ്യന്മാര് കടം വീട്ടി പലിശയും കടവും തിരിച്ചു വീട്ടുമ്പോഴേക്ക് സാധുക്കൾ ഇരട്ടിയിലരട്ടിയായി ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. മുതലാളിയാണെങ്കിൽ ഇരട്ടിയരട്ടിയായി മുതലിലേക്ക്, സമ്പന്നതയിലേക്കും കൂടും. അപ്പോ സമ്പത്തും, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും തമ്മിൽ വലിയ ഇത് വരും. 25-25 അല്ല, എപ്പോഴും 10:90 എന്ന രൂപത്തിലാണ് സമ്പന്നന്മാരും ദരിദ്രന്മാരും ലോകത്തിന്റെ വളർച്ച. അപ്പൊ 10% ആളുകൾ വലിയ സമ്പന്നന്മാരായി മാറുമ്പോൾ 90% ആളുകളും ദാരിദ്ര്യത്തിലേക്ക്, വെറുതെ ദരിദ്രന്മാരാവില്ല, കാരണം ഓന്റെ മുതലാളിന്റെ അടുത്ത് നിന്ന് വാങ്ങിയ 1 ലക്ഷം റുപ്യയും കൊടുക്കണം, അതിന്റെ പലിശ എത്ര ശതമാനമാണോ അത്രയും കൊടുക്കുമ്പോൾ ഇവനിങ്ങനെ സമ്പാദിക്കുന്നത് മുഴുവനും പലിശയിലേക്കും മുതൽ മുടക്കിലേക്ക് മൂലധനത്തിലേക്കും കടം വീട്ടുമ്പോൾ ഇവൻ അതിശക്തമായി മൾട്ടിപ്പിൾ മുതലിഫാണ്, അവൻ ഇരട്ടിയരട്ടിയായി ദാരിദ്ര്യത്തിലേക്ക് വരും. അപ്പൊ ദാരിദ്ര്യമുള്ള ഒരു വിഭാഗവും ധനമുള്ള ഒരു വിഭാഗവും വലിയ അന്തരം വരുമ്പോൾ സ്വാഭാവികമായും ആ സമൂഹത്തിൽ അക്രമങ്ങളും സ്പർദ്ധയും തകർച്ചയും ഉണ്ടാകും, ഒരു സമൂഹത്തിന് നിലനിൽപ്പില്ല. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെന്തുണ്ടാകും? അവരിൽ നിന്ന് പണം തട്ടാൻ വേണ്ടിയുള്ള ഇതുണ്ടാകും. സരിതായസ് നായരടക്കമുള്ള ഒരുപാട് മാഫിയകളുടെ ഇന്നത്തെ അമിതമായ സമ്പത്ത് കിട്ടാൻ വേണ്ടിയുള്ള അവിഹിത മാർഗത്തിന്റെ ചരിത്രം വിറ്റിട്ട് പോലും, അതല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ പോലും സമ്പത്ത് അമിതമായി കുന്നുകൂട്ടാനുള്ള ഈ ഒരു ത്വര എന്ന് പറയുന്നത്, ഈ ഗ്യാപ്പ് അതല്ലെങ്കിൽ ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഓലെപ്പോലെ എനിക്കും വേണം വണ്ടി ഓടിക്കാം, ഓലെപ്പോലെ എനിക്കും വേണം മൊബൈലിൽ ചാർജ് ചെയ്യാം, ഓലെപ്പോലെ ഞങ്ങൾക്കും വേണം നല്ല ഭക്ഷണം, ഓലെപ്പോലെ ഞങ്ങൾക്കും വേണം പെരണ്ടാക്കുക. അപ്പോ സ്വാഭാവികമായും അന്യായമായ മാർഗത്തിൽ കൂടി കച്ചവടം ചെയ്യാൻ, അന്യായമായ കച്ചവടം, സാധുക്കൾ 90% ആകുമ്പോൾ ഓൽക്ക് ജീവിക്കണ്ടേ? അപ്പൊ ഹലാലല്ലാത്ത മാർഗത്തിൽ കച്ചവടം, ഹലാലല്ലാത്ത മാർഗത്തിൽ പിടിച്ചുപറി, മറ്റേ രൂപത്തിൽ അതുപോലെ കള്ളക്കച്ചവടം, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ വന്നിട്ട് സമൂഹത്തിൽ നാശം വ്യാപകമാകും. ഉമാ ആതൈതു മിൻ റിബൻ ലിയർബുവ ഫീ അംവാലിന്നാസി
ഫലായിറബോ ഇന്ദല്ല അള്ളാഹുവിന്റെ അടുക്കൽ വളരൂല എന്നാണ് പറയുന്നത്. വളരാതിരുന്നാൽ പിന്നെ എന്താ അർത്ഥം? നിശ്ചലമായി നിൽക്കും അല്ലെങ്കിൽ തളർന്നു പോകും. തളർന്നു പോകുന്ന ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, മനുഷ്യൻ ജിന്ന് കൂടിയവനെ പോലെ, പിശാച്ച് കൂടിയവനെ പോലെ അവനിങ്ങനെ ഒരു ഭ്രാന്തന്മാരായി കളിക്കും പലിശക്കാര് എന്ന്. അതാണ് ആ ഭ്രാന്തന്മാരായി കളിക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാം. ഭ്രാന്തന്മാരായിട്ട് ആണ് മനുഷ്യൻ ഈ പണം, മാഫിയകൾ പണം, മനുഷ്യന്റെ പണം പിഴിയുന്നത് ഭ്രാന്തന്മാരാണ്. മരിക്കാൻ കിടക്കുന്ന, സക്കറാത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളിനെയാണ് ഈ പണക്കുതിയനായ മറ്റൊരുത്തൻ വന്നിട്ട് ഇവന് അടിയന്തിരമായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം, അതിന് 10,000 രൂപ ചെലവുണ്ട്. ഇപ്പൊ കൊടുക്കണോ? എത്ര ദരിദ്ര നാരായണനാണെങ്കിൽ ആ വെന്റിലേറ്റർ നിന്റെ വാപ്പാണ് കഴിച്ചിലാണോ, എന്നായിക്കോട്ടെ 10,000 രൂപ അപ്പം കണം വെച്ചിട്ടെങ്കിലും കൊടുക്കും. എന്തിനാണ്? ഏതെങ്കിലും ഇപ്പം മരിക്കും, എന്നാലൊരു 10,000 രൂപ കൊണ്ട് പോരട്ടെ, നാളെ ഓനപ്പെടുന്ന് കൊണ്ടോണം ശവം, അതിനടുക്ക് 10,000 രൂപ കൊണ്ട് വാങ്ങുകയാണ് ഇവൻ. അത് തന്നെയാണ് മറ്റു കച്ചവടക്കാരുടെയും അവസ്ഥ. മകളെ കല്യാണം കഴിച്ചടക്കാൻ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്ക് ഇന്നത് തരണം, കടം തരണം, ആ അതിന് ഇത്ര പലിശ. അവനെ കൊല്ലാണ്, കാരണം ഭ്രാന്തനാണ് അവൻ പണം കൊണ്ട്. അള്ളാന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് ഇടപാട് നടത്തിയാൽ, സക്കാത്ത് കൊടുക്കുക വാങ്ങുക, സക്കാത്ത് അതാ ആത്താ യുവാത്തി, സക്കാത്ത് ഇടപാട് നടത്തിയാൽ അവരാണ് ഇരട്ടിപ്പിക്കുന്നവർ. അതാണ് മൾട്ടി മാർക്കറ്റിംഗ്. 1 രൂപ കിട്ടിയാൽ കൊടുത്താൽ 2 രൂപ, 2 രൂപ, 4 രൂപ, 4 രൂപ, 6 രൂപ, 6, 12, അങ്ങനെ മൾട്ടിപ്പി ചെയ്യുന്ന സാമ്പത്തിക ക്രമം സക്കാത്താണ്. അതെങ്ങനെ ഇരട്ടിപ്പിക്കുന്നവർ? നമുക്ക് അത് തന്നെ നോക്കാം. നമ്മൾ 50 ആളുകൾ, ഒരു ഗ്രാമത്തിലുള്ള 50 ആളുകൾ, 25 ആളുകൾ പാവം, 25 ആളുകൾ ധനികന്മാർ. ഈ 25 ആളുകളും ആകെ കൂടിയും ഒരു ചെറിയ അങ്ങാടി ഉണ്ട്, അതിൽ ഒരു 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 ചായപ്പീടിയുണ്ട്, ഒരു സ്റ്റേഷനറി കടയുണ്ട്, ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്നൊരു കട ഉണ്ട്, വേറെ സാധനം എല്ലായിടത്തുള്ള ആളോ, പിന്നെ ഒരു പലചരക്ക് കടയുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഒരു ഫ്രൂട്ട് സ്റ്റാളും ഉണ്ട്. 50 ആളടങ്ങുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിൽ, ഒരു ഒരു കുളമ്പില്. ഈ 50 ആളുകളിൽ മുതലാളിമാരായ 25 ആളുകളെ കയ്യിലേ പണമുള്ളൂ. പാവങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ, പാവങ്ങളൊരു 10 രൂപയ്ക്ക് മത്തി വാങ്ങും, പിന്നെ ഒരു 1/2 കിലോ അരി വാങ്ങും, ഓൻ ഫ്രൂട്ട്സ് വാങ്ങാൻ പോലും അവനതിന് പറ്റൂല, മൊബൈലിൽ ഇപ്പൊ ചാർജ് ചെയ്യാൻ കാശില്ല, പിന്നെ അങ്ങനെ ആ അങ്ങാടിയിലെ കച്ചവടം 25 ആളെ കച്ചവടം കിട്ടുള്ളൂ. കഴിച്ചു ബാക്കി പാവങ്ങളുടെ കച്ചവടം വളരെ കുറഞ്ഞേ കിട്ടുള്ളൂ. ഓൻ്റെ ഒന്നും 10 പൈസ കച്ചവടക്കാരന് കിട്ടൂല. മുതലാളിമാരുടെ കച്ചവടം 25 ആളെ കച്ചവടം ഏതെങ്കിലും കിട്ടും, ഉറപ്പ് തന്നെയാണ്. എന്നാൽ ഈ 25 മുതലാളിമാരും പാവങ്ങൾക്ക് ആ കൊല്ലം അവരുടെ സക്കാത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, അപ്പൊ വരെ കയ്യിലും കാശ് വരും. സക്കാത്ത് കിട്ടി, നമുക്ക് തുണികുപ്പായ കൊടുക്കാം. സക്കാത്ത് കിട്ടി, കുട്ടികൾക്ക് പൂതി ഉണ്ടല്ലോ, അപ്പൊ കാശുണ്ടല്ലോ കയ്യില്, സക്കാത്തിന്റെ വിഹിതം. ആ കുട്ടികൾക്ക് 1 കിലോ ആപ്പിൾ വാങ്ങി കൊടുക്കാം. എന്റെ കുട്ടികൾക്ക് വേണ്ട, അതൊക്കെ തിന്നാന്നുണ്ട് പൂതി. എന്നായിക്കോട്ടെ, 100 രൂപയെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാം, അതൊക്കെ വറൈസായി ഇപ്പൊ ചെയ്തിട്ട്. ഇവനങ്ങനെ തോന്നും. അപ്പൊ ആ മാർക്കറ്റിൽ കച്ചവടം കൂടും. അപ്പൊ ഈ കച്ചവടക്കാരന്റെ അടുത്ത് സക്കാത്ത് കൊടുക്കുന്നതിന്റെ കച്ചവട അവന്റെ കച്ചവടം ടേൺ ഓവർ ഉണ്ടാവുമ്പോ അവനും കൂടുതൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. മറ്റ് 25 ആളെ കച്ചവടം കിട്ടുള്ളൂ. നേരെ മറിച്ച് 25 ആളുകളുടെ സക്കാത്ത് കൂടി കഴിച്ചു ബാക്കി 25 ആളുകൾക്ക് കൊടുക്കുമ്പോ 25 മുതലാളിമാരായ 25 ആളുകളുടെ കച്ചവടം കിട്ടുന്നതിന് പുറമെ അതിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഏറെ കച്ചവടം, പാവങ്ങളുടെ കച്ചവടം കിട്ടും. അപ്പൊ കച്ചവടക്കാർക്കും സമ്പത്തുണ്ടാവും, അവിടെ ഓട്ടോറിക്ഷക്കാരനും ഉണ്ടാവും മുതല്, കാരണം ഓന് ഏതെങ്കിലും കാശുണ്ടല്ലോ, എന്നാ നീ പരിക്ക് നടന്നുകൊണ്ട് ഓട്ടോറിക്ഷക്ക് വിളിക്കാം. കച്ചവടക്കാരന് നല്ല ടേൺ ഓവർ ഉണ്ടാവുമ്പോ അവിടെ ലോറിക്കാരൻ വന്ന് ചരക്കിറക്കും, അവിടെ അവിടെ ചുമട്ട് തൊഴിലാളികൾക്കും ചെലവുണ്ടാവും, ഓട്ടോറിക്ഷക്കാർക്കും ഉണ്ടാവും, അവിടെ മീൻ കച്ചവടക്കാരനും ലാഭം കിട്ടും, എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും ഉണ്ടാവും. കാരണം മുതലാളിക്കിന്റെ കച്ചവടം മാത്രമല്ല തൊഴിലാളികളുടെ കച്ചവടം ഇവിടെ ഉണ്ട്, രണ്ടു കൂട്ടർക്കും കച്ചവടം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് കച്ചവടക്കാരന് കഴിഞ്ഞ കൊല്ലം തന്നതിന്റെ സക്കാത്തിന്റെ ഇരട്ടി ഈ കൊല്ലം തരും, കാരണം അവന് നല്ല കച്ചവടം ഉണ്ടായി. ഓട്ടോറിക്ഷക്കാരന് ഇങ്ങനെ കട്ടിച്ചിങ്ങനെ പോകുന്നു, മുതലാളിമാരെടുത്ത് കാറും ഉണ്ട്, ഇൻകൊട്ടും ഓട്ടോറിക്ഷയിലും ഓട്ടവും ഇല്ല, പക്ഷെ ഈ പാവങ്ങളെടുത്ത് കാശുണ്ടായപ്പോ ഓലും എടുത്തൊക്കെ ഓട്ടോറിക്ഷ വിളിച്ച്, എന്റെ കാര്യവും ശരിയാവുന്നുണ്ട്, ഓലും ചെലവുണ്ടായി, ചുമട്ട് തൊഴിലാളികൾക്കും ചെലവുണ്ടായി, കർഷകന്മാർക്കും കൂലിപ്പണിക്കൊക്കെ ആളെ വിളിക്കൽ തുടങ്ങി, കാരണം അവന്റെ അടുത്ത് 4 മുക്കാലുണ്ട് സക്കാത്ത് കിട്ടിയതാണെങ്കിലും.
അപ്പോൾ ഓനും കൂലിപ്പണി ഉണ്ടായി. അപ്പോൾ അവിടെ കല്ലൂട്ടുകാർക്കും ഉണ്ടായി, കാരണം അവൻ്റെ പെരൻ്റെ ഒരു മുറി ഒന്നാക്കണം, കൊല്ലം സക്കാത്തിൻ്റെ വിഹിതം കുറച്ച് കിട്ടിയിട്ടുണ്ട്, ആ മുറി ഒന്നാണ്ട് ചെത്തിത്തേക്കണം. എല്ലായിടത്തും സമ്പത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ ഉലായിക്കുഹുമുൽ മുളായിഫൂൻ, ആ സാമ്പത്തിക ഇത് നമ്മളൊന്ന് ആലോചിച്ചാൽ, നമ്മൾ ഖുർആനും ഹദീസൊന്നും ഇല്ലാതെ തന്നെ നമ്മളൊരു നാട്ടിലുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കൃത്യമായിട്ട് നമുക്ക് കാണാം. ഉലായിക്കുഹുമുൽ മുളായിഫൂൻ ഉമാ ആതീതു മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹ അല്ലാഹ്, അള്ളാഹിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ, കാരണം സക്കാത്ത് കണ്ട് ഇറങ്ങണമെങ്കിൽ അള്ളാഹിന്റെ വജു ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങൂല, കണക്ക് മേലെ ഇങ്ങനെ നിൽക്കും. ഫൗലായിക്കുഹുമുൽ, അവരാണ് ഇരട്ടിക്കുക. ആ സമൂഹം ഇരട്ടിക്കും, ആ സമൂഹത്തിൽ ഇരട്ടി ഉണ്ടാവും. അതാണ് ബഹ്റൈൻ എന്ന പ്രദേശത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബൈദത്തുൽ ജറാഹ് അവിടെയുള്ള സമ്പത്ത് മുഴുവനും മദീനയിലേക്ക് കൊണ്ടുവന്നത്. അതാ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യയിലെ അൽഹിസൈൻ. ഹദീസിൽ പറഞ്ഞ ബഹ്റൈൻ അബൂബൈദത്തുൽ ജറാഹ് സക്കാത്തിന്റെ വിഹിതം മുഴുവനുമായി തിരിച്ചു വന്നത് ഒരു സുബഹിന്റെ നേരത്ത് തിരിച്ചു വന്നു. ഫവല്ലാഹി മൽ ഫഖറ അഖ്ഷാ അലൈക്കും വലാക്കിൻ അഖ്ഷാ അൻ തുബ്സത അലൈക്കും ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബലകും എന്ന് നബി പറഞ്ഞ പത്തനാഫസു ഫിഹ എന്ന് പറഞ്ഞല്ലോ, ആ സംഭവമൊക്കെ പറഞ്ഞത് അബൂബൈദത്തുൽ ജറാഹ്. ത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എത്ര കുറച്ച് കൊല്ലം കൊണ്ടാണ് അൽഹിസ എന്ന ആ ബഹ്റൈൻ, അന്നത്തെ ബഹ്റൈൻ അതാന്ന പറയുന്നത്, അവിടുന്ന് അബൂബൈദത്തുൽ ജറാഹ് എല്ലാ ഈത്തപ്പനി മുന്തിരിയൊക്കെ ഈത്തപ്പഴവും മുന്തിരി കൂടിയിട്ട് അവിടെ നീ ആർക്കും വേണ്ട നബിയെ, എല്ലാവരും ആയി ഈത്തപ്പഴം പറിച്ചിന്നോനും അതിന്റെ വിഹിതം കിട്ടി, സക്കാത്ത് കൂലിയും കിട്ടി, സക്കാത്തും കിട്ടി, ഓനും സക്കാത്ത് കൊടുക്കൽ തുടങ്ങി, മുതലാളിയും സക്കാത്ത് കൊടുക്കൽ തുടങ്ങി, ഈത്തപ്പഴം പറിച്ചിരുന്നവരും സക്കാത്ത് കൊടുക്കൽ തുടങ്ങി, അതിന് നല്ലതും ചീത്തലും വേർതിരിക്കുന്നവരും സക്കാത്ത് കൊടുക്കൽ തുടങ്ങി, അത് കെട്ടി കൊട്ടയിലാക്കിയിട്ട് വിൽപ്പനക്ക് കൊണ്ടുപോകുന്ന ചുമട്ടു തൊഴിലാളികളും സക്കാത്ത് കൊടുക്കൽ തുടങ്ങി. ഇനിയിപ്പോൾ ആർക്കാ അവിടെ കൊടുക്കുക? ഓലക്കൊക്കെ സക്കാത്ത് കിട്ടി, ഓല കൂലിയും കിട്ടി, സക്കാത്തും കിട്ടി, ഓലൊക്കെ സക്കാത്തും കണ്ട് തരാണ്. അപ്പം പിന്നെ ബാക്കിയൊക്കെ കണ്ടു കൊടുന്നു, എല്ലാ സക്കാത്തും കൂടി തിരിച്ചു കൊടുന്നു എന്ന ചരിത്രമൊക്കെ അതാണ്. അതാണ് ഫൗലായി കൗമുൽ മുളയിഫ്, ഇരട്ടിപ്പിക്കുക എന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. ഞാൻ കൂടുതൽ അതിൻ്റെ ഒരു മുഖപുര എന്ന് പറയുന്നില്ല. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് ഫവൈലുൻ ലിൽ മുശ്രിക്കീം, മുശ്രിക്കീങ്ങൾക്ക് നാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഒരു വചനമാണല്ലോ, വൈലുൻ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഏതെങ്കിലും അല്ല, മുശ്രിക്കീങ്ങൾക്ക് നാശം എന്നറിയുന്നത് അതേതിലും പിന്നെ മറ്റവർക്കൊക്കെയാണ്, നമ്മളെ കൂട്ടത്തിൽ പെട്ടവർക്കല്ല, ഓൽക്ക് തിജകൾക്കൊക്കെയാണെന്നൊക്കെ നമ്മളെ ധാരണ. പക്ഷെ അള്ളാഹു തആല പറഞ്ഞ കാര്യങ്ങൾ, മുശ്രിക്കീങ്ങൾക്ക് നാശം, അല്ലദീന ലാ യുഊതൂന സകാത്ത, സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കീങ്ങൾക്ക് നാശം. വഹും ബിൽ ആഖിറത്തിഹും കാഫിറൂൻ, ആഖിറത്തിനെ നിഷേധിക്കുന്ന മുശ്രിക്കീങ്ങൾക്ക് നാശം. അപ്പൊ സകാത്ത് കൊടുക്കാത്ത കൃഷ്ണനും രാമനൊക്കെ നാശം. അപ്പൊ അങ്ങനെ മുശ്രിക്കീങ്ങൾ സക്കാത്ത് കൊടുക്കലുണ്ടോ? അപ്പം സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കീങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്നതിന്റെ അർത്ഥം അങ്ങനല്ല. മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നവരുടെ സ്വഭാവമാണ് സക്കാത്ത് കൊടുക്കാതിരിക്കാതെ, ആഹ്റത്തിന് വിശ്വാസമില്ലാതിരിക്കാതെ. അല്ലാതെ മൂമിനീങ്ങളുടെ സ്വഭാവം ആവരുത്. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ മുശ്രിക്കാകും എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? മുശ്രിക്കിന്റെ പണിയാണ് സക്കാത്ത് കൊടുക്കാതിരിക്കല്, മുശ്രിക്കിന്റെ പണിയാണ് ആഹ്റത്തിൽ അവിശ്വസിക്കുക, ഓണൊന്നും ശരിക്ക് മൂമിനാകാൻ പറ്റൂല. നോക്കൂ, അവസാനം നബി ഹജ്ജിന് വരുന്നതിൻ്റെ അവസാനത്തെ ഹജ്ജ് ഹജ്ജത്തുൽ വദാഇന്റെ തൊട്ട് മുമ്പുള്ള കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ ഹജ്ജിന് പറഞ്ഞയച്ചു, ഞാൻ അടുത്ത കൊല്ലം വന്നോളാം എന്ന് പറഞ്ഞു. അലി ഇബ്നു അബീ താലിബിനോട് പറഞ്ഞു, ചെന്നിട്ട് ചില വിവരം അവനോട് പറയും. എന്താ വിവരം എന്നറിയാം? മക്കത്ത് പോയി പറയണം, നീ ഒന്ന് ഉറക്കെ അറഫയിലും മിനയിലൊക്കെ ഒന്ന് ഉറക്കെ വിളിച്ചു പറയണം. എന്താ പറയേണ്ടത്? പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഫഇൻ താബ്, നിങ്ങൾക്ക് ഇതാ മുശ്രിക്കീങ്ങൾക്ക് ഒരു കുറച്ചു കാലവും കൂടി, ഫസീറു ഫിൽ അർളി അർബഅത്ത് അഷ്ഹുർ, സൂറത്ത് ബറാഅത്ത് ബിസ്മില്ലാത്ത ആ സൂറത്ത് നിങ്ങളൊന്ന് എടുത്ത് ഓതിയൊക്കെ ഉണ്ട്. അതിന്നിട്ട് അമ്മാനി മോലുവിന്റെ തഫ്സീറും നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഫസീറു ബറാഅത്ത് മിനല്ലാഹി വറസൂലിഹി ലല്ലദീന ആഹദ്തു മിനൽ മുശ്രിക്കീൻ, ഇതാ അള്ളി റസൂലും ഒരു ഒരു ഒഴിവ് പ്രഖ്യാപിക്കുകയാണ്, നമ്മളും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഒഴിവാകാൻ പോവുകയാണ്.
നാല് മാസം കൂടി അവധി. നാല് മാസം മുശ്രിക്കുകൾക്ക് പടക്കുന്ന സുഖമായി നടക്കാം മക്കത്തൊക്കെ. നാല് മാസം തരാം, അത് എല്ലായിടത്തും ഉണ്ടല്ലോ, ഒരു കുറച്ചൊരു അവധി കൊടുക്കല്ല, നാല് മാസം കൂടി തരാം. ഫഇദൻ സലഖ അൽ അശ്ഹുറുൽ ഉറും, ആ അർബഅ ഫസീറു ഫിൽ അർബി അർബഅത്ത് അശ്ഹുർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ആ നാല് മാസം കഴിഞ്ഞാൽ ഇനി മക്കത്ത് നിങ്ങളെ കണ്ടാൽ കാണണമെങ്കിൽ രണ്ട് മൂന്ന് നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? ശിർക്കിൽ നിന്ന് തൗബ ചെയ്യണം. ഫഇൻ താബു, ഫഇൻ താബു വഅഖാമു സ്സലാത്ത വആതൗ സകാത്ത ഫഖല്ലു സബീലഹും. സകാ, ഇനി അവർ ശിർക്കിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി, അതായത് ഷഹാദത്ത് കലിമ ചൊല്ലി തൗഹീദിലേക്ക് തിരിച്ചു വന്നവർക്ക് ഇനി മക്കത്ത് പണിയുള്ളൂ, ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ, അല്ലാത്തവരും ഇവിടെ നിന്ന് പുറത്തു പോകണം. അതൊന്ന്, തൗബ ചൊല്ലിയാ പോരാ, തൗബ ചെയ്ത ഇസ്ലാമിലേക്ക് വന്നാ പോരാ, വഅഖാമു സ്സലാത്ത നിസ്കരിക്കും വേണം, നിസ്കരിക്കണം കൃത്യമായിട്ട്. അപ്പൊ നിസ്കാരം ഞാൻ നിസ്കരിച്ചു, ഞാൻ അവിടെ നിസ്കരിച്ചു, മറ്റേ പള്ളിയിൽ നിസ്കരിച്ചു, പെരയിൽ നിസ്കരിച്ചു, പെരി ജമാഅത്തിനെത്താൻ പറ്റിയില്ല എന്നൊക്കെ നമുക്ക് പറയാലോ, നിസ്കരിച്ചോ ആ നിസ്കരിച്ചു എന്ന് പറയാലോ. അള്ളാഹു പറഞ്ഞു ആത്തവു സകാത്ത, സകാത്ത് കൊടുക്കും കൂടി വേണം, അത് ഞാൻ കൊടുത്തു എന്ന് നിസ്കരിച്ചു പറഞ്ഞ മാതിരി പറ്റൂല. സക്കാത്ത് കൊടുത്തോ, സക്കാത്ത് നബിന്റെ അടുത്തേക്ക് എത്തും, നബിന്റെ കയ്യിൽ സക്കാത്ത് എത്തിച്ചിട്ട് അതിനെ ചീട്ട് വാങ്ങണം എന്നാ പറഞ്ഞത്. അപ്പൊ സക്കാത്ത് ഇവിടെ കൃത്യമായി നിങ്ങളുടേത് കിട്ടി എന്നും നിങ്ങൾ നമസ്കരിക്കുകയും ഈ തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് ഷഹാദത്ത് ചൊല്ലി വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഫഖല്ലു സബീലഹും, അത്തരക്കാരെ നിങ്ങൾ വെറുതെ വിടുക, പിന്നെ പോലെ മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോലെ പിടികൂടരുത്. അതല്ല, നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ, ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കാത്തവരുണ്ടെങ്കിൽ, സക്കാത്തിന്റെ വിഹിതം ബൈത്തുൽ മാലിലേക്ക് എത്തി റസീദ് വാങ്ങിയിട്ടില്ലെങ്കിൽ, ഇവിടെ കൊടുന്ന് അടച്ചിട്ടില്ലെങ്കിൽ, ഫഹല്ലു സബീലോ എന്ന് പറയാൻ പറ്റില്ല, ഓലെ വെറുതെ വിടാൻ പറ്റില്ല. ഒരു മുസ്ലിമായിട്ടില്ല, ഒരു മുസ്ലിമായിട്ടില്ല, സക്കാത്തിന്റെ വിഹിതം ഇവിടെ എത്താത്തവർക്ക് മുസ്ലിമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത്ര കൃത്യമായി അന്ന് സക്കാത്ത് സംഘടിതമായി സക്കാത്ത് കൊടുക്കേണ്ട നിയമം വന്നിട്ടില്ലെങ്കിലും, സക്കാത്ത് കൊടുക്കുമ്പോ ഫോർ പീപ്പിൾ അറിയല്ലോ, നിസ്കരിച്ച മാതിരില്ല, സിക്കായാ നിക്കരിച്ചു ഓടുന്നു, ഞാൻ അവിടെ നിക്കരിച്ചു ഓടുന്നു, നിങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ആ മറ്റേ മുറിയില്ലെന്ന്, അപ്പൊ ഞാൻ ഇവിടെ നിക്കരിച്ചു പറയും കുട്ടികളുടെ വാപ്പാനോട്, നിങ്ങളവിടെ ചോറിച്ചുമ്പോ ഞാൻ നിക്കരിച്ചോണ്ട്. അവിടെ സക്കാത്ത് കൊടുക്കല്ല, അതല്ലല്ലോ സക്കാത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റക്ക് ചെയ്യേണ്ട പണിയല്ല, അതൊരു രണ്ടാം കക്ഷി ഉണ്ട് അവിടെ, ആ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരസ്യമായ പണിയാണ്. അതും കൂടി ഉറപ്പ് വന്നാൽ ഫഖല്ലു സബീലഹും, നിങ്ങൾ വിടുക, അവരെ ഒഴിവാക്കി വിടുക, പോലെ പിന്നെ നമ്മൾ പിടികൂടേണ്ടതില്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് അവർ, അതല്ലെങ്കിലോ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലല്ല, അവനെ പിടികൂടി ശിക്ഷിക്കണം എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതിന്റെ അർത്ഥം, മുസ്ലിം ആവണമെങ്കിൽ അടിസ്ഥാനപരമായി സക്കാത്ത് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി ഇതിന്റെ കണക്ക് കൂടി കുറച്ച് പറയാം. ഒന്ന്, സക്കാത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒന്ന് മുസ്ലിം ആവണം, നമുക്ക് പിന്നെ ചെറിയ കുട്ടികൾക്ക് സക്കാത്ത് നിർബന്ധമില്ല, അവരുടെ സ്വത്തിന് അവർക്ക് നിർബന്ധമാകണമെങ്കിൽ വലിയ അവർ മുതിർന്ന ബുലൂഗ് ആവണം, അവർക്കൊക്കെ സക്കാത്തുള്ളൂ. അതിൻ്റെ പുറമേ സക്കാത്ത് കൊടുക്കണമെങ്കിൽ മുതലാളിയാവണം. എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നർത്ഥം, മുതലാളി ആയാലേ സക്കാത്ത് കൊടുക്കണം. അത് ആരാണ് മുതലാളിയെന്ന് പറഞ്ഞാൽ ആരാപ്പം മുതലാളി? നമ്മളെ നാട്ടിൽ ആരാ മുതലാളി? ഏറ്റവും വലിയ മുതലാളി എന്താ വിചാരിക്കാം? ഇവിടൊക്കെ ഇരിക്കേണ്ട, എൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട കുറച്ച് മുതലാളിമാരൊക്കെ എനിക്കറിയാം. ആയിക്കോട്ടെ, എന്നാലും ഒരു മാസത്തിൽ ഒരു 10 ലക്ഷം റുപ്യ വരുമാനം കിട്ടണ്ടോനും എന്താ എങ്ങനെയുണ്ട്? എന്താ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പോകണു എന്നേ പറയുള്ളൂ, അങ്ങനെയല്ലേ ഒരു മനുഷ്യൻ പറയില്ല? അതാണ് എനിക്കറിയാം. ഒരു 10 കൊല്ലം മുമ്പ് UAE എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിന്നെ വീട്ടിൽ നോമ്പിറക്കം പോയതാണ്. നോമ്പിറക്കം ചെന്നപ്പോൾ ഓന് 7 സൂപ്പർ മാർക്കറ്റ് അന്നുണ്ട്, നൈലയാറുണ്ട്, 7 സൂപ്പർ മാർക്കറ്റ് UAE പല ഭാഗത്തും ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പം കച്ചവടമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ? ആ അങ്ങനെയാണ് പോണു, തട്ടിമുട്ടി തട്ടിമുട്ടി അങ്ങനെയാണ് പോണ്. എന്നാലും തിരക്കടില്ല, 7 സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ മാസം 1000 രൂപ കിട്ടിയാൽ മതിയല്ലോ, 7000 ദിർഹം വിട്ടാൻ. അപ്പോ അതല്ല, തട്ടിമുട്ടി അങ്ങനെയാണ് പോണു എന്നാണ് എല്ലാവരും അതാ പറയല്ലേ. ഒരു മനുഷ്യനും ഞാൻ മുതലാളി എന്ന് സമ്മതിക്കേണ്ട ഒരു മനുഷ്യനും ഉണ്ടാവില്ല, വളരെ അപൂർവമല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലവ് അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ അഹബ്ബ യകൂന ലഹു വാദിയാനിൻ. ആദമിന്റെ പുത്രൻ എന്ന് പറഞ്ഞ മനുഷ്യ പുത്രന് ഈ മനുഷ്യന്മാരെ കഥ നബി പറയാണ്,
ഒരു താഴ്വര ഓരോത്തലിന്റെ താഴെ മുഴുവനും സ്വർണ്ണം വിചാരിക്കാം ഇല്ലേ. ഓരോത്തലിന്റെ താഴെ ഇപ്പൊ 30 കോറിയറ്റുണ്ട്, 30 കോറിയറ്റ കരിങ്കൽ കോറി ഉണ്ട്. ഇനിയിപ്പോ ഒരു 30-50 ഉണ്ടാക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഈ കരിങ്കൽ കോറി നിൽക്കേണ്ട അത് മുഴുവനും സ്വർണ്ണം എന്ന് വിചാരിക്കുക. അത് നമ്മളെ കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ അങ്ങനെ ആലോചിക്കാണ് പഠിച്ചോനെ ലോഹുവാദിയാനി. ഇങ്ങനത്തെ ഒരു കോറിയും കൂടി ഒരു താഴ്വരയും കൂടി സ്വർണ്ണം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഇതാണ് കഴിഞ്ഞിട്ട് മറ്റത് എടുക്കാലോ. കാരണം ഇതാണ് കഴിഞ്ഞാ കഴിഞ്ഞില്ലേ. മനുഷ്യന്റെ സ്വഭാവ ലോ അന്ന ലിബിനി ആദമ വാദിയം മിൻ ദാബ്യം. ആദമിന്റെ പുത്രന് ഒരു സ്വർണത്തിന്റെ ഒരു താഴ്വര മുഴുവൻ ഉണ്ടായാൽ പോലും അഹബ്ബായക്കൂന ലോഹുവാദിയാനി, രണ്ട് താഴ്വര ഉണ്ടെങ്കിലോ അവനെ ഇഷ്ടപ്പെടും. ആ ഹദീസിന്റെ ടോൺ എന്താ പറയുക, നിങ്ങള് രണ്ടെണ്ണുണ്ടായാൽ നാലിനുണ്ടെങ്കിൽ ഉഷാറയുന്നു എന്നാ പറയുന്നത്. നാലിനുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കഴിഞ്ഞാൽ, മൂന്നെണ്ണം കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ എടുക്കാൻ നമ്മളുടെ ഇല്ലത്തുറാബും. തൊള്ളയിൽ മണ്ണ് നിറഞ്ഞാലേ മനുഷ്യന്റെ പൂതി തീരുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു അവസ്ഥ. കടപ്പ എന്ന് അത് ഇങ്ങനെ കടപ്പ വെച്ചാൽ ഈ സിമെന്റ് കാവിട്ടിട്ട് സുഖമില്ല. കടപ്പ കഴിഞ്ഞിപ്പോ ഇങ്ങനെ 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 ടൈല് വന്നപ്പോ കടപ്പ കുത്തി പൊളിച്ച് ടൈല് ഇട്ടു. ഇപ്പൊ ഇങ്ങനെ വന്ന് മാർബിൾ വന്നപ്പോ ഇട്ട്, പിന്നെ ഗ്രാനൈറ്റ് വന്നപ്പോ അത് കുത്തി പൊളിച്ച് അത് ഇട്ടു. മനുഷ്യൻ ഇങ്ങനെ പൂതി കൂടുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാം കുത്തി പൊളിച്ച് പുതിയത് ഇങ്ങനെ വരികയാണ്. നമ്മളൊക്കെ അവസ്ഥ അതാണ്. അപ്പൊ നമ്മളാരും മുതലാളിയല്ല. മുതലാളി മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നാ. അപ്പൊ നമുക്ക് അതിൽ രക്ഷണ്ട്. മുതലാളി എന്ന് പറയുന്നവനെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ, മുതലാളിമാര് കൊടുത്താൽ മതി. പിന്നെ മുതലാളി ആവല് എത്രയെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കാക്കിയത് ഒരാളുടെ അത്യാവശ്യ ജീവിത ചെലവ് എന്ന് പറഞ്ഞാൽ കൊളപ്പുറത്ത് പോയിട്ട് ബ്രോസ്റ്റ് തിന്നേണ്ട ചെലവായി കൂട്ടില്ല. ആവശ്യമില്ലാതെ അങ്ങാടി പോയിക്കാണ്ട് പെട്രോൾ അടിച്ചിട്ട് കാറ് പിന്നെ ഓടിച്ചിട്ട് അതിന്റെ ചെലവ് പറ്റൂല, ആവശ്യത്തിന് പറ്റൂല. ശരിക്കും അത്യാവശ്യ ജീവിത ചെലവ് കഴിച്ച് കടും കഴിച്ച് 590 ഗ്രാം വെള്ളിയുടെ മുതൽ ഒരാളെടുത്ത് ഒരു കൊല്ലം ബാക്കിയുണ്ടെങ്കിൽ ഓ മുതലാളിയാണ്. അവിടെയാണ് മുതലാളിമാർ സക്കാത്ത് കൊടുക്കണം എന്ന് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം സമ്പത്തിന്റെ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് സ്വത്ത് സക്കാത്തിന്റെ സമ്പത്തായിട്ട് നബി പഠിപ്പിച്ചത്. ഒന്ന് കാലികൾ, ആടുമാട് ഒട്ടകം. നമ്മളെ നാട്ടിൽ അങ്ങനെ കാലികൾ സക്കാത്ത് കൊടുക്കേണ്ട കാലി വളർത്തുന്നവരില്ല എന്ന് നമുക്ക് പറയാം. നിർത്തണം. ഞാനും 200 ദിർഹം വെള്ളിയുള്ള മൗലവിയും ഒരേ നിലവാരത്തിലുള്ള മുതലാളിയാണ്. ഞങ്ങൾ രണ്ടാളും ഒരേ ലെവലിലാണ് ഞങ്ങളുടെ സമ്പത്തിൽ. അയാളടുത്ത് 200 ദിർഹം ഉണ്ട്, എൻ്റെ അടുത്ത് 20 മിസ്കാലും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരേ നിലവാരത്തിലാണ്. പക്ഷെ പിൽക്കാലത്ത് മാറ്റം വന്നു തുടങ്ങി. സ്വർണത്തിനോടുള്ള മനുഷ്യന്റെ ഭ്രമം, സ്വർണം ആഡംബരത്തിന്റെ ആ പ്രൗഢിയുടെ ദുരഭിമാനത്തിന്റെ ഒരു ലോഹമായി സ്വർണം മാറി. അത് വേറെ പല കാരണങ്ങളാലോ. അപ്പൊ അങ്ങനെ വന്നപ്പോ സ്വർണം അതിതീ ശക്തമായി വില കൂടി. വെള്ളി അതൊരു ഒരു ഇതായിട്ട് ഒരു ഒരു അവസ്ഥയിൽ തന്നെ അത് ആ തരത്തിലല്ല. ഒരു ആർഭാടത്തിന്റെ ആഡംബരത്തിന്റെ ഒന്നും ഒരു സാധനമല്ലാത്തത് കൊണ്ട് അത് അതിന്റെ മൂല്യം തന്നെ അത് കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അന്നത്തെ 20 മിസ്കാല് സ്വർണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1.5 പവന് തുല്യമാണ്. 85 ഗ്രാം സ്വർണത്തിന് തുല്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ നവവി റളിയല്ലാഹു അൻഹു കാലത്ത് ഗ്രാം ഇന്നത്തെ മെട്രിക് തൂക്കമില്ല. നവവി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ തോലകൾ വെച്ച് പിൽക്കാലത്ത് മെട്രിക് തൂക്കം കണക്കാക്കി നോക്കിയപ്പോ 10.5 ഗ്രാം 10.5 പവൻ 85 ഗ്രാം സ്വർണം ഇന്ന് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് 20 മിസ്കാല് പറഞ്ഞാൽ തൂക്കമേ ഉള്ളൂ, 20 തൂക്കം സ്വർണത്തിന് തുല്യമാണ് എന്നർത്ഥം. അപ്പൊ റസൂല് സ്വർണ പിന്നെ സക്കാത്തിന്റെ വിഹിതം നിശ്ചയിച്ചത് 10.5 പവൻ ആണ് എന്നർത്ഥം സ്വർണത്തിന്റെ. വെള്ളിയുടേതാണെങ്കിൽ 200 ദിർഹം എന്നാണ് നബി പഠിപ്പിച്ചത്. ആ ദിർഹമിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ അതും ഇന്നത്തെ
690 ഗ്രാം വെള്ളിക്ക് തുല്യമാണ് എന്നാണ്. അപ്പൊ 690 ഗ്രാം അന്ന് റസൂലിന്റെ 200 സമമായിരുന്നുവെങ്കിൽ ഇന്ന് 85 ഗ്രാം സ്വർണം 690 ഗ്രാം വെള്ളി എന്നൊക്കെ പറയുമ്പോ സ്വർണം കണ്ട് പൊന്തിയിട്ട് എവിടോ എത്തി വെള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഒരേ അവസ്ഥ സന്തുലനാവസ്ഥ നിലനിൽക്കുന്നില്ല. അപ്പൊ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചിന്തിക്കുന്നു, റസൂലിന്റെ കാലത്ത് 200 ദിർഹം ഉണ്ടായിരുന്ന മൗലവിയും കൊടുത്തു സക്കാത്ത്, 20 മിസ്കാൽ ഉണ്ടായിരുന്ന ഞാനും കൊടുത്തു സക്കാത്ത്, ഞങ്ങൾ രണ്ടാളും ഒരേ മുതലാളിമാരാണ്. എന്നാൽ ഇന്ന് എന്റെ കയ്യിൽ 85 ഗ്രാം സ്വർണമുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ 690 ഗ്രാം വെള്ളി, 85 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ 85 ഗ്രാം വെള്ളി ആർക്കാ വേണ്ടത്? എത്രയേ താഴ്ന്ന ലെവലല്ല നിൽക്കുന്നത്, 690 വേണം. അപ്പൊ സ്വർണത്തിൻ്റെത് പല കാരണങ്ങളാണ്, അതിന്റെ മൂല്യം എന്നതിനേക്കാളും അത് ദുരഭിമാനത്തിന്റെ ആർഭാടത്തിന്റെ ഒക്കെ പൊങ്ങച്ചത്തിന്റെ ഒക്കെ ഒരു ഇതായതുകൊണ്ട് സ്വർണത്തിന് അമിതമായി വില കൂടിയപ്പോ ആ സ്വർണത്തിനെ എല്ലാ സക്കാത്തിന് പരിഗണിക്കേണ്ടത് ഒന്നാമത്തെ കാരണം അതല്ല, രണ്ടാമത്തെ കാരണം സ്വർണത്തിനെ എല്ലാ സക്കാത്തിന് പരിഗണിക്കേണ്ടത്. കാരണം സ്വർണത്തിന്റെ ഏറ്റക്കുറവ് യഥാർത്ഥത്തിൽ വസ്തുവിന്റെ മൂല്യം അല്ലെങ്കിൽ മണിയുടെ മൂല്യം അനുസരിച്ചല്ല സ്വർണം ഏറുന്നതും കുറയുന്നതും, നേരെ മറിച്ച് കച്ചവടക്കാരുടെ അത്യാർത്ഥിക്കനുസരിച്ചാണ് സ്വർണത്തിന്റെ വളർച്ചയും താഴ്ചയും ഇന്നുണ്ടാകുന്നത്. കാരണം ആളുകൾ വെറുതെ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്, ആവശ്യത്തിനല്ല പണത്തിനല്ല വെറുതെ വാങ്ങിക്കൂട്ടുകയാണ്, വെള്ളി വാങ്ങിക്കൂട്ടുന്നില്ല. എന്നാൽ വെള്ളി ഹദീസ് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സക്കാത്ത് കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഹദീസുകളിലൊക്കെ വെള്ളിയുടെ 5 ഊഖിയ എന്ന് പറഞ്ഞ വെള്ളിയുടെ കണക്കാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് സഹിയായി വന്ന ഹദീസിലുള്ളത്. സ്വർണത്തിന്റെ ആ കണക്ക് അത്ര പ്രബലമല്ല, സിഹത്തുള്ള പ്രാബല്യമുള്ള സനദിന് വെച്ച് പരിശോധിക്കുമ്പോൾ കൂടുതൽ സനദിന്റെ പ്രാബല്യമുള്ള ആ സ്വർണത്തിന്റെ അല്ല സക്കാത്തിന്റെ കണക്ക് വെള്ളിയുടേതാണ്. അപ്പൊ വെള്ളി എന്ന് പറയുന്നത് അതിന്റെ സന്തുലനാവസ്ഥ എന്നും ഒരു പ്രത്യേക തലത്തിൽ നിലനിൽക്കുന്നു എന്നതിനാലും സഹിയായി വന്ന ഹദീസ് വെള്ളിക്ക് അനുകൂലമാണ് എന്നതിനാൽ ഒന്നാമതായും വെള്ളി ഒരു പൊങ്ങച്ചത്തിൻ്റെതായും അതുപോലെ അന്ധമായ അല്ലെങ്കിൽ ചതിയിലും മറ്റിലൊക്കെ കുടുങ്ങിയ സമ്പത്തിന്റെ ആർത്യാർത്ഥിയുടെ ഒരു മാനദണ്ഡമല്ലാത്തതിനാലും സക്കാത്തിനെ കണക്കാക്കുമ്പോൾ യഥാർത്ഥ മൂല്യം വെള്ളിയുടേതാണ് സലഫികൾ കണക്കാക്കിയിട്ടുള്ളത്. ലോകത്തുള്ള സലഫ് പണ്ഡിതന്മാര് അന്നും ഇന്നും സക്കാത്തിന്റെ പൈസ കണക്കാക്കുമ്പോൾ വെള്ളിയുടെ തോതാണ് കണക്കാക്കാറുള്ളത്, സ്വർണത്തിൻ്റെതല്ല. അതാണ് നമ്മളും ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനവും വെള്ളിയിന്മേലാണ് നമ്മൾ സക്കാത്തിന്റെ കണക്ക് കൂട്ടേണ്ടത്. അപ്പൊ മുതലാളി ആരാ? 200 ദിർഹം വെള്ളിയുടെ മുതലുള്ള ആള്. 200 ദിർഹം വെള്ളി എന്ന് പറഞ്ഞാൽ 690 ഗ്രാം വെള്ളിയാണ്. ഇന്നത്തെ ഇക്കൊല്ലത്തെ വെള്ളിയുടെ വില 690 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ 26,000 ഉറുപ്പിക വരും. എന്റെ ഒരു കണക്ക്, നിങ്ങൾ ജ്വല്ലറിക്കാരൊക്കെ ഇവിടെ ഉണ്ടോ, എനിക്ക് തോന്നുന്നത് പിന്നെ 10 ഗ്രാമിന് 48 റുപ്യാണ് എന്നാണ് എന്റെ ഒരു കണക്ക്. ഏതെങ്കിലും നിങ്ങളൊന്ന് കണക്ക് നോക്കിയാൽ, ജ്വല്ലറിക്കാരൻ്റെ നോക്കിയാൽ മതി. അപ്പൊ ഒരു 26,000 ഉറുപ്പികയുടെ സമ്പത്ത്, 26,000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ അതാണ് സ്ലാബ്, അതായത് സക്കാത്തിന്റെ മുതലാളിയാവാൻ 26,000 ഉറുപ്പിക ഒരാളുടെ കയ്യിൽ ഉണ്ടാവണം. അത് എങ്ങനെ ഉണ്ടാവണം? നമ്മൾ അത്യാവശ്യം പെരന്റെ ഓട് ഒളിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വാർപ്പതുണ്ട്, അവിടെ നിന്നാണ് നീ അവിടെ കെട്ടിവെച്ചു, ഇവിടെ പെരന്റെ കാര്യങ്ങൾ, അതായത് ഹാജാത്ത് അസാസിയ, അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചിട്ടുള്ള ബാക്കിയാണ് ഈ പറയുന്നത്. എന്താണ് അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്, നമ്മളെ ഭക്ഷണം, നമ്മളെ കുട്ടികളുടെ മിതമായ ഭക്ഷണവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ ചെലവും അതുപോലെ വസ്ത്ര ചെലവൊക്കെ മിതമായ, അതാ ഞാൻ പറഞ്ഞത്, കൊൽപ്പുറത്ത് പോയിട്ട് ബ്രോസ്റ്റ് അടിച്ചിട്ട് കൂട്ടൂല. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ ചില ചെക്കന്മാരൊക്കെ വൈകുന്നേരം പിന്നെ ഒരു ചെങ്കട്ടിക്കല് ബ്രോസ്റ്റ് കടയിൽ എൻ്റെ ഒരു നാട്ടുകാരനോ അയൽവാസിയോ ഒരാളോ പറയും, ഒരു കുട്ടി വൈകുന്നേരം രാത്രി 8 മണിക്ക് വന്നിട്ട് 300-350 റുപ്യന്റെ തീറ്റ തിന്നും. അച്ഛനക്ക് തിന്നാൽ നമുക്കൊക്കെ ഒരു 300-350 റുപ്യക്ക് ഒരാഴ്ച ചിലപ്പോ പിന്നെ മീൻ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അരിയോ അങ്ങനൊക്കെ ഉണ്ടാവും.
അങ്ങനൊക്കെ ആയാൽ അത് കണക്ക് കിട്ടൂല. അത്യാവശ്യമായ ഒരാളുടെ ഭക്ഷണ പാർപ്പിട വസ്ത്രം, കർമ്മശാസ്ത്രന്മാർ ഇത്രയും കൂടി പറഞ്ഞു, അത്യാവശ്യമായി ഒരാൾക്ക് വേലക്കാരനെ വെക്കാൻ പറ്റാതെ വെക്കാതിരിക്കാൻ പറ്റൂല എങ്കിൽ വേലക്കാരന്റെ ചെലവ്, വാഹനം കൂടാതെ കഴിയില്ല എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ചെലവ്, ഓട്ടോറിക്ഷക്കൊക്കെ കണ്ടുകൊണ്ടൊക്കെ പോണ്ടിരും, അതല്ല ഒരു കാറില്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല, ഞാൻ ഒരു കാറിൽ പോകുന്ന ഒരാളാണ്. അത് ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചാണ്. അപ്പൊ എൻ്റെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറുണ്ടെങ്കിലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള നിലവാരത്തിലല്ല ഞാനൊക്കെ ഉള്ളത്. നേരെ കുറച്ച് അത് കാരണം അത് അങ്ങനെയാണ്, ഓരോരുത്തരുടെ ഒരു ജീവിത ശൈലിയാണ്. ഒരു കാറ് വാങ്ങാൻ കഴിയാത്തതുകൊണ്ടൊന്നും അല്ല, പക്ഷെ എൻ്റെ ഒരു ജീവിത ശൈലി അത്. നേരെ പറഞ്ഞു ചില ആളുകൾ അങ്ങനെ വളർന്നു, ഒരു കാറില്ലാതെ വീട്ടിൽ നിന്ന് കുന്നുമ്പുറത്ത് കയറിയാൽ പോകാൻ പറ്റൂല. അപ്പൊ അവനവന്റെ നിലവാരം അനുസരിച്ച് അവന്റെ വാഹനം അവന്റെ വേലക്കാരനുണ്ടെങ്കിൽ വേലക്കാര്, അതുപോലെ തന്നെ പിന്നെ ശരിയായ അവന്റെ അത്യാവശ്യമായ ചെലവ്, ഈ ചെലവ് കഴിച്ച് അവന്റെ കടവും കഴിച്ച്, ചിലപ്പോൾ ഒരു കൊല്ലം പരപ്പണി ഉണ്ടാക്കി അയക്ക് ഇങ്ങനെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കടമാണ് അവന് ബാക്കി, കടവും കഴിച്ച് അവന്റെ കയ്യിൽ 26,000 ഉറുപ്പിക 590 ഗ്രാം വെള്ളിയുടെ ഇക്കൊല്ലത്തെ 590 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള സമ്പത്ത് അവന്റെ കയ്യിൽ എങ്ങനെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് സ്വർണമായിട്ട് ബാക്കിയുണ്ടെങ്കിൽ സ്വർണം കൊടുക്കണം. സ്വർണമായിട്ട് 590 ഗ്രാം വെള്ളിയുടെ 26,000 റുപ്യന്റെ സ്വർണം എന്ന് പറഞ്ഞാൽ ഒന്നേക്കാൽ പവൻ തേയോന്ന് എനിക്കറിയില്ല, 20,400 ഒറ്റാണ് ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞു 20,400 ഗ്രാമിന്. അങ്ങനെയാണ് ഈ 26,000 റുപ്യക്ക് ഒരു 1.25 ഗ്രാം എന്ന് കൂട്ടാ. ഏത് സ്വർണമായി അവന്റെ കയ്യിൽ ഒരു 1.25 ഗ്രാം സ്വർണം 26,000 റുപ്യന്റെ 1.25 പവൻ സ്വർണം 26,000 റുപ്യന്റെ സ്വർണം അവന്റെ കയ്യിൽ സ്വർണമായിട്ട് അവൻ വെക്കുന്നതാണെങ്കിൽ അതിനും വനം 2.5% സക്കാത്ത് കൊടുക്കാം. അതിലിപ്പോ ആഭരണത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ആഭരണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആഭരണം ഉണ്ടായിരുന്നു. സഹാബ വനിതകൾ ചില ആഭരണം ഇട്ട് വന്നപ്പോ നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, നീ സക്കാത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല നബി പറഞ്ഞപ്പോ, ഈ വളക്ക് പകരം തീയിന്റെ വളട്ട് തരാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നബി ചോദിച്ചതും, അപ്പൊ ആ സ്ത്രീ ആ വള വലിച്ചെറിഞ്ഞു നബിക്കാണ്ട് എറിഞ്ഞു കൊടുത്തു എന്നുള്ളതൊക്കെ ചരിത്രങ്ങളിൽ കാണാം. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയ്ക്ക് ആഭരണം ഉണ്ടായിരുന്നു. ആഭരണം അല്ലാഹുവിന്റെ റസൂല് പെണ്ണുങ്ങൾക്ക് അനുവദിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 19-20 മിസ്കാലിന്റെ അത്രയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തിരുന്നു ആഭരണത്തിന്, 20 മിസ്കാല് തികയുകയില്ലെങ്കിൽ സക്കാത്ത് കൊടുത്തിരുന്നില്ല. അതല്ലേ മനസ്സിലാക്കേണ്ടത്? 20 മിസ്കാല് തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം, 20 മിസ്കാല് തികഞ്ഞിട്ടില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. 20 മിസ്കാല് തികഞ്ഞാൽ മൊത്തം കൊടുക്കണം, അതാണ് വേറെ വിഷയം. അങ്ങനെ ഒരു വിഷയമുണ്ട്. കറണ്ടിന്റെ ബില്ല് അടക്കേണ്ടതൊക്കെ നമുക്കറിയാലോ, കറണ്ടിന്റെ ബില്ല് എടുക്കണ്ടൊക്കെ നമുക്കറിയാം. യൂണിറ്റ് ഇത്ര യൂണിറ്റ് ആയാൽ ഇത്ര ഉറുപ്പ് കൊടുക്കണം, ആ യൂണിറ്റിൽ നിന്ന് ഒരു യൂണിറ്റും കൂടി ഏറിയാൽ പിന്നെ യൂണിറ്റിന് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഏറിയ യൂണിറ്റിന് കൂടുതൽ കൊടുത്താൽ പോരാ, മൊത്തം യൂണിറ്റിന് കൊടുക്കണം അത്രേ. അപ്പൊ 20 മിസ്കാലിന്റെ താഴെയുള്ള ആഭരണങ്ങൾ അവർ ധരിച്ചിരുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കാൻ അനുമതി കൊടുത്തിരുന്നു സക്കാത്തില്ലാതെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആഭരണത്തിന് സക്കാത്തുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ സഹാബിമാരുടെ കാലം മുതൽ തന്നെ ആഭരണത്തിന് സക്കാത്തുണ്ട് ഇല്ല എന്ന തർക്കമുണ്ട്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ആഭരണം അത്ര കുറച്ച് ആഭരണം കെട്ടി വലിക്ക് ശീലം, അറബികൾക്കൊന്നും അങ്ങനെ നമ്മളെ മാതിരി ഒരു ചെറിയ നൂലിന്റെ മാതിരി ഒരു ചെയിനും പിന്നെ ഒരു കമ്മലും അതൊന്നും കെട്ടി ശീലം കെട്ടണമെങ്കിൽ പോലും 4 ആളും 6 കെട്ടണ്ടായി മതി. ഇന്നും അറബി നാട്ടില് ജ്വല്ലറിയിലൊക്കെ പോയി നോക്കിയാൽ ഓരോരോ വളന്റെ വലിപ്പമൊക്കെ ചോയ ആലാത്തോണ്ട് ഉണ്ടാക്കിയതാന്ന് തോന്നിപ്പോ, അയ്യാതി വളയും അയ്യാതി മാലിയൊക്കെയാണ്. അപ്പൊ ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറയുന്ന ആളുകൾ അത് വളരെ കുറഞ്ഞ 20 മിസ്കാലിന്റെ താഴെയൊക്കെയുള്ള അതിനായിരിക്കണം ഇല്ല എന്ന് പറഞ്ഞത്, അതിന്റെ മുകളിലുള്ള അമിതമായിട്ടുള്ള ആഭരണത്തിനൊക്കെ സക്കാത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇരിക്കട്ടെ, അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ തർക്കമാണ് ഞാൻ പറയുന്നത്, സഹാബിമാർക്കിടയിലുള്ള തർക്കമല്ല അഭിപ്രായ വ്യത്യാസം, ഖിലാഫാണ്. അത് ഫുഖഹാക്കളുടെ ഇടയിലും ഖിലാഫുണ്ട്. ആഭരണം എത്രയായാലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് ഒരു ഫുഖഹാക്കളുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല.
ഒരാളും അഭിപ്രായം എത്ര ആഭരണം ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരാളൊരു 100 പവൻ ആഭരണം കൈമലും കാതുമലും കാതിലും കഴുത്തിലും അവന് കാൽമലും പിന്നെ 10 വരല് കാൽമ മോതിരും കൈമല് മോതിരും അതിന്റെ പുറമ ആകാത്തിന് പൊറാടിമൽ ഒരു ചെയിനും പിന്നെ ഊരക്കൊരു ചെയിനും ഇട്ട് കെട്ടി എന്നിട്ടും 100 150 തയ്യാത്തിന് സാരിന്റെ മേലെ കുറച്ച് ചെയിനിന്റെ മാല ഇട്ടിട്ട് പോകുന്ന ആളുകളെ കാണാറുണ്ട്. സാധാരണ കഥകളി വേഷം കെട്ടി പോകുന്ന സ്വർണ ആളുകൾ. അതിനൊന്നും സക്കാത്തില്ല എന്ന് ഇസ്ലാമിക സ്പിരിറ്റ് അനുസരിച്ച് പറയാൻ പറ്റൂല. അപ്പൊ ഇസ്ലാം അനുവദിച്ച റസൂലുള്ളാന്റെ കാലത്ത് 20 മിസ്കാല് എന്ന് പറയുന്ന ആ മിസ്കാലിന്റെ താഴെയുള്ള 85 ഗ്രാമിന്റെ താഴെയുള്ള ഒരു 1.5 പവൻ വരെ ആഭരണത്തിന് വേണ്ടി ആണ് ഒരാൾ സ്വർണം വാങ്ങിയതെങ്കിൽ കുട്ടികളെ കാതിലും കൗത്തിലും ഒക്കെ കൂടിയുള്ള ഒരു ആഭരണം ധരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരു 1.5 പവൻ വരെ ഉണ്ടെങ്കിൽ സക്കാത്തിൽ നിന്ന് ഇളവ് കൊടുക്കേണ്ടതില്ല എന്നതിന് ഒരു പഴുത് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൊടുക്കേണ്ടതില്ല. നേരെ മറിച്ച് അത് എന്തിനാണ് ആ 84 1.5 പവൻ എന്ന് പറഞ്ഞാൽ അത് അവിടെ കിടന്നോട്ടെ, ആവരണപ്പോ വല്യമാക്കൊന്നും ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഉള്ള കായ് വല്യമാന്റെ കഴുത്തിൽ അവിടെ കിടക്കട്ടെ, ആവശ്യം ഉണ്ടാവുമ്പോ നമുക്ക് എടുക്കാലോ എന്ന് പറഞ്ഞ് ഉള്ള കാശ് അങ്ങനെ ഉണ്ട് ചെലവില്. വല്യമാരെ കഴുത്തിലും കാതിലൊക്കെ വലിയ മിന്നിയും പെറിയൊക്കെ തൂക്കിയിട്ട് വലിയ ചെയിനൊക്കെ എന്തിനാ വല്യമാക്ക് 6 പവന്റെ ചെയിന്? വല്യമാക്ക് ആർക്കും വേണ്ടിയിട്ടല്ല, വല്യമാക്കും അത് ആവശ്യമില്ല. പിന്നെന്താ വെച്ചാല് ഉള്ള കായ് അവിടെ ആക്കിയിട്ടാണ്, പിന്നെ അത് നമുക്ക് ആവശ്യം നേരത്തെ എടുക്കാലോ. എന്നാ ഇന്നത്തെ മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ്. കുറച്ച് കാശ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 സെന്റ് സെലവിടയിലും വാങ്ങിയിടും, അതല്ല ഒരു 3 ലക്ഷം രൂപയൊക്കെ ഉള്ളുവെങ്കിൽ ഒരു ചെയിന് വാങ്ങി കുട്ടികളെ കഴുത്തിലവിടെ കൊടുക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യം ഉണ്ടാവുമ്പോൾ അത് എടുത്തുകൊണ്ട് വെക്കാലോ വെച്ചിട്ട് അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവനും അവന്റെ റബ്ബും മാത്രം പറയുന്ന കാര്യമാണ്. പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പണം സൂക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ ആഭരണമാക്കി അത് വെച്ചതെങ്കിൽ, കോയിനാക്കിയോ ആഭരണമാക്കിയോ വെച്ചതെങ്കിൽ അത് 1.5 പവൻ ഉണ്ടെങ്കിലും 26,000 റുപ്യേണ്ടതുണ്ടെങ്കിലും 2.5% കൊടുക്കണം. അതല്ല സത്യമായിട്ടും ആ കുട്ടീനാണ്ട് കെട്ടിച്ചയക്കുമ്പോൾ ഒരു 10 കാതിലൊരു ചെറിയൊരു ചെയിനും കാതിലൊരു അമ്മലും ഒന്നും ഇല്ലാതെ ഒരു ചെറിയ ബാളെങ്കിലും ഇല്ലാതെ വെച്ചില്ലോ, ഒരു 10 10.5 ഒരാഭരണം എന്നുള്ളതിൽ ആ പെൺകുട്ടികളെ ഒരു പൂതിക്ക് ഒരാഭരണം എന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവുണ്ടാകാനുള്ള ഒരു പഴുത് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ നാണയ സമ്പത്തിന്റെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് 26,590 ഗ്രാം ഇക്കൊല്ലത്തെ വെള്ളിയുടെ വില. ഞാനത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞപ്പോ 19,000 മറ്റോയിരുന്നു, അത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെയൊക്കെ കുറച്ച് മുമ്പ് 13,000 പറഞ്ഞത് ഓർമ്മയുണ്ട്, 9,000 പറഞ്ഞത് ഓർമ്മയുണ്ട് സക്കാത്തിന്. ഇന്ന് 26,000 റുപ്യയാണ് 590 ഗ്രാം വെള്ളിയുടെ വിലയെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഇനി കളും പുറത്തെ തോടശ്ശേരി ഇറക്കുന്ന ഒരു മുറുക്കാൻ കടക്കാരനോട് ചോദിച്ചു നോക്കി, അതുകൂടിയായിട്ട് അങ്ങനെയായിട്ട് ഒരു 26,000 റുപ്യ കൊല്ലത്തിൽ ബാക്കിയാവോ? ആവും. അപ്പൊ കൊടുക്കണം. അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ടവർ ഒരുപാടുണ്ടാവും, സക്കാത്ത് വാങ്ങേണ്ടവരും ഉണ്ടാവും. അങ്ങനെയാണ് വരിക. അതാണ് സമ്പത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത്. ഇനി കാർഷിക വിളയുടെ സക്കാത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 5 വസഖീന. വസഖ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മൾ പറയുന്ന സേറ് പറ എന്നൊക്കെ നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞത്. ഇപ്പൊ കുട്ടികളോട് സേറ് 4 അരി എന്ന് പറഞ്ഞാൽ സേറ് അറിയില്ല, പറ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല. അതുപോലെ വസഖ് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. റസൂലുള്ളാന്റെ കാലത്തുള്ള ഒരു തൂക്കമാണ്. 5 വസഖ് കാർഷിക വിള ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വസഖ് എന്ന് പറയുന്നത് ഇന്നത്തെ 300 സാ ആണ്. 5 വസഖ് എന്ന് പറയുന്നത് 300 സാ. അപ്പൊ സായ് നമുക്കറിയില്ല. സായ് എന്ന് പറഞ്ഞാൽ മുദ്ദാണ്, 4 മുദ്ദാണ്, അത് നമുക്കറിയില്ല. അപ്പൊ അവിടെ കട്ടെ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം പണ്ഡിതന്മാര് മെട്രിക് തൂക്കത്തിനനുസരിച്ച് 5 വസഖിനെ കൺവെർട്ട് ചെയ്തപ്പോ 5 വസഖ് എന്ന് പറയുന്നത് 600 ഗ്രാം, 600 കിലോ ആയിട്ടാണ് കണക്കാക്കിയത്. 600 കിലോ. അപ്പൊ 600 കിലോ റസൂലുള്ളാന്റെ കാലത്ത് മുന്തിരി ഈത്തപ്പഴമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, കാരക്കൊക്കെ ആയിരുന്നു സക്കാത്തിന് കണക്കാക്കി. നമുക്കതില്ലല്ലോ. അന്ന് മാത്രല്ല, ആകെ ഒരു കാരക്കയും ഈത്തപ്പഴവും കഴിഞ്ഞാൽ മുന്തിരിയും കഴിഞ്ഞാൽ പിന്നെ സക്കാത്ത് കൊടുക്കാവുന്ന കാർഷിക വിള ആ നാട്ടിലോട്ട് ഉണ്ടാകലുമില്ല. എന്തെങ്കിലും കുറച്ച് ഇതിഹിർ പുല്ലുണ്ടാവും, അത് പിന്നെ കെട്ടിമേയാനും ഒട്ടകങ്ങൾക്ക് തിന്നാൻ കൊടുക്കാനും തൊഴുത്തിൽ വിരിക്കാനും പറ്റുന്ന കുറച്ച് പുല്ലുണ്ടാവും, പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടാവും എന്നതേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ.
അതിനെ പറയപ്പെട്ട പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇന്ന് അങ്ങനെയല്ല, കാർഷിക വിള ഭൂമി ഉൽപാദി ഒബിമ അഹർജനാലുക്കുമിനല്ലറങ്ങുന്ന ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാ. അപ്പൊ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന 600 കിൻഡൽ കൃഷി ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം. അല്ല, 6 കിൻഡൽ 600 കിലോ, അതാണ് നബി പറഞ്ഞ 500 വസക്ക് എന്ന് പറയുന്ന 300 സായം. അപ്പൊ 6 കിൻഡൽ കൃഷി ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ 6 കിൻഡൽ ഏലമും 6 കിൻഡൽ പൂളയും ഉണ്ടായാൽ ഒക്കെ സക്കാത്ത് കൊടുക്കണോ? അങ്ങനെയല്ല. അതിനുള്ളൊരു മാനദണ്ഡം, നമ്മുടെ അരിയുടെ വില നോക്കി ഒരു മിതമായ അരിയുടെ വില, 6 കിൻഡൽ അരിയുടെ വില നമ്മൾ കാണണം. ഇപ്പൊ ജയ നമ്പർ 1, നമ്പർ 2, അതുപോലെ തന്നെ പിന്നെ എന്താ കുറുവ നമ്പർ 1, നമ്പർ 2, പാലക്കാട് മട്ട 1, 2, അങ്ങനെയൊക്കെ പലയാതി അരികളും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് 2500 ചില്ലറ മുതൽ 4000 വരെയുള്ള സാധാരണ അരി, നമ്മൾ ചോറ് വെക്കുന്ന ചോറ്റരി ഇന്ന് മാർക്കറ്റിലുണ്ട്. നമ്മൾ കേരളക്കാരുടെ കാര്യമാണ് പറയേണ്ടത്. തമിഴ്നാട്ടിൽ വാളയാറ് കടന്ന ഗോതമ്പ് പറയേണ്ടി വരും, അല്ലെങ്കിൽ ചോളം പറയേണ്ടി വരും അപ്പുറത്ത് പോയാൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 കിൻഡൽ ഒരു മിതമായ അരി എന്നാണ്. ഒരു മിതമായ അരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം ഏതായിരുന്നാലും ആ പിന്നെ പുലിക്കോടനരി ഒന്നും നമ്മളിപ്പോ തിന്നാറില്ല ആളുകൾ, ഏത് പാവങ്ങളാണെങ്കിലും. അപ്പോ ഒരു 3000-3200 ഉറുപ്പിക ഇന്നൊരു കിൻഡൽ അരിക്ക് സാധാരണ നിലക്ക് വിലയുണ്ട്. അങ്ങനെ വരുമ്പോ 6 കിൻഡലിന് ഒരു 18-19-20 ഉറുപ്പികയുടെ താഴെ അരിയുടെ വില വരും. 6 കിൻഡൽ ഒരു 20,000 താഴെയായിട്ട് വരും. ഒരു 19,000 ഉറുപ്പിക എന്നൊക്കെ വേണമെങ്കിൽ ഒരു റൗണ്ട് ചെയ്യാൻ മതി. അപ്പൊ ഒരു 19,000 ഉറുപ്പികയുടെ കൃഷി നമുക്കുണ്ട്. അരിയാണെങ്കിൽ അരി, അതിനുള്ള നെല്ല് അരിക്കുള്ള നെല്ല്, 19,000 ഉറുപ്പികക്കുള്ള നെല്ല്, അതല്ലെങ്കിൽ അതിനുള്ള കപ്പ. കപ്പക്ക് ഇവിടെ 14 രൂപ കണ്ടത്തിൽ വില ആയിരുന്നു, ഇപ്പൊ അതിപ്പോ കുറഞ്ഞിട്ടുണ്ടാവും. അതിനുള്ള കപ്പ, അതിനുള്ള ഏലം. 19,000 കപ്പ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു ലോഡ് കയറ്റാനുണ്ടാവും. അതിനുള്ള ഏലം എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചരി തൂക്കി പിടിച്ചാൽ ഉണ്ടാവും. അതിനുള്ള കുരുമുളകിനൊക്കെ വലിയ സൂപ്പർ വിലയാണ്. അമേരിക്കയിലേക്ക് കുരുമുളക് അതിതീവ്രമായി കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കുരുമുളക്, ഏല, കപ്പ, അതങ്ങനെയാണ് തുടങ്ങിയിട്ട് പിന്നെ കൊപ്ര, അതിനുള്ള കൊപ്ര, അടക്ക, അതെങ്ങനെയാണ് വന്നിട്ട് ഏത് വരെ എന്ന് പറഞ്ഞാൽ പുല്ല് വരെ ഇന്ന് നല്ല വരുമാനമാണ്. പച്ചിലത്തോല്, ഉടണ്ടിന്റെ തോലും പിന്നെ കാട് വെട്ടിയിട്ടുള്ള പച്ചില എന്നൊക്കെ പറഞ്ഞാൽ ആ നാദാപുരം, വടകര ആ പ്രദേശങ്ങളിലൊക്കെ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. എന്താ മലയിൽ നിന്ന് കിട്ടുക എന്ന് നോക്കിയാൽ മലയിൽ നിന്ന് ഒന്നും കിട്ടൂല. തെങ്ങൊന്നും തേങ്ങൊന്നും ഇടാൻ ആളെ കിട്ടൂല. അവിടെ തെങ്ങൊക്കെ ഉണ്ട്, അതൊന്നും വളടാനും പറ്റണില്ല, അതൊന്നും കിട്ടൂല. പിന്നെ കൊല്ലത്തിലൊരു 10-25 ലോഡ് പച്ചില കിട്ടുമെന്നാ പറയാം. പച്ചില അത് ആൾക്കാർക്കാണ് കൊടുത്താൽ, മതിച്ചാണ് കൊടുത്താൽ ഓല് വെട്ടിക്കൊണ്ടേക്കോളും. പച്ചില ലോഡ് കണക്കിന് നല്ല പച്ച ഇല ഈ വളമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ പച്ചില എന്നൊരു വലിയ ഒമിമ അഹർജനാലൊക്കും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന കാരണം അതാണ്. പുല്ല് ചെറിയതൊന്നുമല്ല, നല്ല പുല്ല്. സക്കാത്തിന്റെ ഒരു കാലമായിട്ട് റമദാനിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും റമദാൻ സക്കാത്തിന്റെ കാലമായി കണക്കാക്കിയിട്ടേ ഇല്ല. എന്നാണോ കച്ചവടം തുടങ്ങിയത്, അത് ശവ്വാൽ 1 അടുത്ത ശവ്വാൽ 1 സക്കാത്ത് കൊടുക്കണ്ടുള്ളൂ. റമദാൻ 29-30 വരെ കൊടുക്കണ്ട, അടുത്ത ശവ്വാൽ 1 നേരം വെളുത്താ സക്കാത്തിന്റെ ഡേറ്റ് ആയി. അതല്ല, ശഅബാൻ 15 തുടങ്ങിയതെങ്കിൽ അടുത്ത ശഅബാൻ 15 ഡ്യൂ ഡേറ്റ് ആവല്ല. സക്കാത്തിന്റെ കൊല്ലം കണക്കാക്കല് നമ്മളെ കലണ്ടർ കൊല്ലമല്ല, ഹിജറ കൊല്ലമാണ്. അത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു കുട്ടിയാളെ ഉടുപ്പിന് വാങ്ങിയത് 39 എംആർപി 122 ആയിരിക്കും. ആ MRP കൂട്ടണ്ട, കാരണം 3.5 ഒക്കെയാണല്ലോ ചുരുങ്ങിയത് അതിന്റെ വില. അപ്പൊ വാങ്ങിയ വില അത് എത്രയാണോ ലൈവ് സ്റ്റോക്ക് എങ്കിൽ ആ വില കൂട്ടി, അതാണ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. അതിന്റെ മൂല്യം അതാണ്.
പിന്നെ ഈ കൊല്ലത്തെ വിറ്റുവരവില് നമ്മൾ ടാക്സ് മറ്റത് നിർബന്ധ പിരിവേരൊക്കെ വരും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ആ പിരിവടക്കം അങ്ങനെയുള്ളതും നമ്മളെ ടാക്സ് ഇൻകം ടാക്സിന്റെ കാശും, അതുപോലെ നമ്മൾ അത്യാവശ്യമൊക്കെ കഴിച്ച് ബാക്കി ഒരു 32,000 ഉറുപ്പി കണ്ട് എങ്കിൽ അതിന്റെ 2% കൊടുക്കാം കച്ചവടം. ഇനി കച്ചവടം കൊണ്ട് മാത്രമായില്ല, കുട്ടികള് ഗൾഫിൽ നിന്ന് അയക്കേണ്ടതും എന്റെ പെൻഷനും ശമ്പളവും മറ്റവന്റെ ശമ്പളവും കച്ചവടവും ഒക്കെ കൂടിയാണ് കൂട്ടുമ്പോ ഒരു 10-25,000-30,000 രൂപ ബാക്കി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെത് കൊടുക്കുക. ഒന്നിൻ്റെത് മാത്രം വെവ്വേറെ എടുക്കേണ്ടതില്ല, മൊത്തം അവന്റെ സാമ്പത്തിക വരുമാനം കുട്ടികളെ അവിടെ നിന്ന് അയക്കേണ്ടതുണ്ട്, എനിക്ക് കയറിയ പെൻഷനുണ്ട്, പിന്നെ മറ്റവിടുന്ന് പീടിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് അങ്ങനെ കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് കൊടുക്കാം, അതും ഇതിൽ കണക്കാക്കാം. കാർഷിക വിള ഇങ്ങനെയും കണക്കാക്കാം. അത് എപ്പോഴോ ആകുന്നു, അപ്പൊ പ്രസക്കാത്ത് എന്നുള്ള ഒരു നൈരന്തര്യം നിരന്തരമായി കൊടുത്തു വരേണ്ട ഒരു സാധനമാണ്. ഇനി വാടകന്റെ കാര്യമൊക്കെ ആണെങ്കിൽ വാടകന്റെ കാര്യത്തിൽ വാടക അതിൻ്റെ മെയിൻ്റനൻസ് വീടിൻ്റെ വാടക അല്ലെങ്കിൽ പീടിക മുറി അതല്ലെങ്കിൽ അതിൻ്റെ മറ്റേ പിന്നെ ക്വാർട്ടേഴ്സ് വാടക അങ്ങനെയൊക്കെ ഉള്ള വാടക കിട്ടുന്ന സാധനമാണ്, അല്ലെങ്കിൽ വണ്ടി വാടക ജീപ്പ് ബസ് അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു കൊല്ലത്തെ വിറ്റുവരവ് അല്ല അതിൻ്റെ ഒരു കൊല്ലത്തെ നമ്മുടെ വരുമാനം നോക്കി അതിൻ്റെ മെയിൻ്റനൻസും ബാക്കിയുള്ള കാര്യങ്ങളും അടവും ഒക്കെ കഴിച്ച് ബാക്കി നമുക്ക് ഇത്ര ഉണ്ട് എങ്കിൽ അതിന് 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. നമ്മളെ അത്യാവശ്യ ചെലവും കാര്യമൊക്കെ അതിന് കൂട്ടാന്നാ പറയുന്നത്, ഒഴിവാക്കാന്നാ പറയുന്നത്, എന്നിട്ട് സക്കാത്ത് കൊടുക്കണം എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് വളരെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കാര്യം. അള്ളാഹു ഞാൻ ഒന്നുകൂടി പറയാണ്, ആ ഏതെങ്കിലും നിലക്ക് നമ്മളുടെ സക്കാത്തിൻ്റെ ഒരു വിഹിതം നമ്മളെ പള്ളിയിൽ പെട്ടാൽ ആ വിഹിതം കൊണ്ടുണ്ടാകുന്ന മാംസവും ചോരയും ഒക്കെ ഇറച്ചിക്ക് പറ്റിയത് നരകമാണ്, തിജിയാണ്, അത് സ്വർഗത്ത് കടക്കാൻ പറ്റൂല. ഹലാലല്ലാത്ത ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ തടിയോണ്ട് സ്വർഗത്തേക്ക് ടിക്കറ്റ് കിട്ടൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ ചോദിക്കുമ്പോ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. അള്ളാഹു അഅലം, ഈ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് സാമ്പത്തിക ക്രമം വ്യത്യാസമാണ്, വരുമാന മാർഗം വ്യത്യാസമാണ്, കാർഷിക വിള എന്ന് പറയുന്നത് വ്യത്യാസമാണ്, നാണയം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല. എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായി അതിനൊക്കെ ഒരു കൃത്യമായ ഇതുണ്ടായത് കൊണ്ട് നമ്മൾ ഇന്ന് നാണയ വ്യവസ്ഥയിൽ ജീവിക്കുന്ന, അതന്നെ പേപ്പർ മണി എന്ന നാണയ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തേതിനെ ടിയാസാക്കിയിട്ടും ഇജ്തിഹാദ് ചെയ്തിട്ടും പണ്ഡിതന്മാർ എത്തിച്ചേർന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അള്ളാഹു ഇത് ഈ ഒരു അഭിപ്രായം ശരിയാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണം വെച്ചത്. നിങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും നേരത്തെ പറഞ്ഞ പോലെ ഒരു പൈസയെങ്കിലും ഒരു മിഠായി ലോസഞ്ചർ മിഠായി വാങ്ങുന്ന പണമെങ്കിലും നമ്മളെ കുട്ടികളുടെ വയറ്റിലേക്ക് സക്കാത്തിൻ്റെത് എത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാതെ മാത്രമല്ല, സക്കാത്ത് കൊടുത്താൽ ഈ ഇരട്ടിപ്പിക്കും എന്നുള്ളതിൻ്റെ ഒറ്റ സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ അഅത്തി മുൻഫിഖൻ ഖലഫ വ അഅത്തി മുംസിഖൻ തലഫ എന്ന് ദാനധർമ്മം കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ശിപാർശ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് മലക്കുകൾ എപ്പോഴും മനുഷ്യന്മാരുടെ ദാനധർമ്മത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ കൊടുക്കുന്നവന് നീ പകരം കൊടുക്കണമേ, കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന്മാർക്ക് നീ നാശം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മലക്കുകൾ മുഖറബായ മലക്ക് അള്ളാഹുവിനോട് നമുക്ക് അനുകൂലമായി പ്രാർത്ഥിക്കാൻ സക്കാത്ത് കൊടുത്താൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നമ്മുടെ സക്കാത്തുകൾ കണക്കൂട്ടി നോക്കുമ്പോൾ 680,000 അല്ലെങ്കിൽ 12 കോടി സക്കാത്ത് ഒക്കെ ഉള്ള ആളുകളെ നമ്മളെ കൂട്ടത്തിൽ തന്നെ അറിയാം. അങ്ങനെയൊക്കെ സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ആള് നമ്മളോട് പറഞ്ഞ 12 കോടി എനിക്ക് സക്കാത്ത് കൊടുക്കണ്ടേ, അതിന്നാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്. നമ്മളെ നാട്ടിലെ എല്ലാവരും അറിയുന്നവരും അല്ലാതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എത്രയാണെങ്കിലും അതാണ് പോയാൽ എന്റെ സമ്പത്ത് കുറയും എന്ന ഒരു ഭയവും നമുക്ക് വേണ്ട. അത് ഇരട്ടിക്കും, മുകളിൽ നിന്നുള്ള പ്രാർത്ഥന കൊണ്ട് ആ വെടവ് അള്ളാഹു നികത്തും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി ബൈലുക്സിൽ നിന്നുള്ള രണ്ട് ചോദ്യം എഴുതി ചോദിച്ചുണ്ട്. ഒരു ശുക്കൂർ തിരൂരാണ് ഗൾഫിൽ നിന്ന് ചോദിച്ചാണ്, സ്വർണത്തിന്റെ സക്കാത്ത് ഭാര്യയാണോ ഭർത്താവാണോ കൊടുക്കേണ്ടത്? അതുപോലെ ആ സഹോദരൻ തന്നെ വേറൊരു ചോദ്യം ചോദിച്ചത്,
ശമ്പളം കിട്ടുന്നത് മുഴുവൻ ചെലവാകുകയാണെങ്കിൽ ശമ്പളത്തിന്റെ സക്കാത്ത് കൊടുക്കണോ എന്നും രണ്ട് ചോദ്യം. സ്വർണത്തിന്റെ ഉടമ ഭാര്യയാണ്, ഭർത്താവ് വാങ്ങി കൊടുത്തിച്ചത് അവിടെ വെച്ചാൽ ആവശ്യം പോകാൻ തരണം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ, അത് ഭർത്താവ് കൊടുക്കണം. അതല്ല ഭാര്യക്ക് പിന്നെ ബാപ്പന്റെ വാപ്പ കൊടുത്ത സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ അത് ഭാര്യന്റെ തന്നെ. അല്ല ഭർത്താവ് ഭാര്യക്ക് ഒരു സ്വർണം രണ്ട് പവന്റെ സ്വർണം ഭാര്യ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ ഉടമയാണ്. ആരാണ് ഉടമസ്ഥൻ? ഭാര്യ തന്നെയാണ് ഉടമസ്ഥൻ. സ്വർണം സാധാരണ ഇന്നത്തെ നമ്മളെ ഭാര്യമാരുടെ കയ്യിലുള്ള സ്വർണമൊക്കെ ഭാര്യമാരുടേതാണ്. അത് നമ്മൾ സക്കാത്ത് അവരെ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവ് അവളെ ഓർമ്മിപ്പിക്കണം, കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കണം. അതാണ് ശമ്പളം കിട്ടുന്നത് മുഴുവനും ചെലവാകുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. ഓൻ്റെ അടുത്ത് കാശില്ലല്ലോ, ഓൻ മുതലാളി ഒനിയല്ല, ഫക്കീറാണ്. കിട്ടേണ്ട പൈസ മുഴുവനും ചെലവാക്കുകയാണെങ്കിൽ ചോദ്യമല്ല, ചെലവാകുക പറഞ്ഞാൽ ഓൻ്റെ അത്യാവശ്യ ചെലവിന് അവൻ്റെ ശമ്പളം ഇപ്പം 5,000-6,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഒരാൾക്ക് വീട്ടിലൊരു 4-5 ആള് തിന്നാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ റേഷനും കാര്യം മീനും അത്യാവശ്യ കാര്യം ചെലവഴിച്ചാൽ ഓന് മാസത്തിൽ 500-1,000 രൂപ കടയിൽക്കും. അതല്ല 10,000 രൂപ കിട്ടുന്നുണ്ട്, വീട്ടിൽ 4-5 ആളുണ്ട്, ഒരു 10 പൈസയും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഓൻ കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. ബാക്കി വരണം. ഇപ്പൊ ഒരാളുടെ ശമ്പളം സാധാരണ നിലക്ക് നമുക്കൊരു 25,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. സാധാരണ എൻ്റെ ഒരു മാസത്തെ ചെലവ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു 2.5-3 ലക്ഷം രൂപ എനിക്കൊരു കൊല്ലത്തിൽ വരുമാനമുണ്ട്. എൻ്റെ ചെലവ് നോക്കുകയാണെങ്കിൽ എനിക്കൊരു 30,000 രൂപയേ ഉള്ളൂ. പിന്നെ ആശുപത്രിയും ബാക്കിയുള്ളവ കൂടി നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാം വരാൻ വേണ്ടിയേ നമ്മൾ കണക്കാക്കണ്ട, നമ്മൾ അതിനനുസരിച്ച് പിന്നെ കണക്ക് കൂട്ടിയിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. വരും എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും കൊടുക്കാതിരിക്കണ്ട. ശമ്പളക്കാർക്കൊക്കെ ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗം, സുരക്ഷിതമായ മാർഗം, കൊല്ലം കണക്കാ കൊല്ലം തേച്ചിട്ട് ശമ്പളക്കാരന് സക്കാത്ത് കൊടുക്കാൻ വിചാരിച്ചാൽ റമദാന്റെ മാസം ഇപ്പൊ ഉള്ളത് ജൂലൈ മാസത്തെ ശമ്പളം മുഴുവനും സക്കാത്തിക്ക് കീച്ച് പിന്നെ പെടുന്ന കൊടുത്തേലും കടം വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ PF എന്ന് എടുക്കേണ്ടി വരും സക്കാത്ത് കൊടുക്കാൻ. നേരെ മറിച്ച് ഓരോ മാസം അവരിങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ 2.5% മാറ്റി വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, അത് വേഗം വേഗാണ്ട് സക്കാത്തേക്ക് പോകും, നമ്മളെ തടി രക്ഷപ്പെടും. ഏത് ഭാര്യന്റെ സക്കാത്ത് ഭർത്താവ് കൊടുത്താൽ വീടും, സംശയമൊന്നുമില്ല. പക്ഷെ ആ അതിങ്ങനെ കൊല്ലം കൊല്ലം കൊടുത്തിട്ട് ആ മുതലുമെന്ന് ആ സ്വർണം അവിടെ ഉണ്ടാവും, ഭർത്താവ് കൊടുത്ത് തൊലയും. നേരെ മറിച്ച് പറ്റ കണ്ട് താഴ്ന്ന് എന്നങ്ങനെയാണ് മുറിച്ചു കൊടുക്കലാണ് തൊലയാതിരിക്കാൻ നല്ലത് എന്നാണ്. അത് നിങ്ങൾ ഇഷ്ടപ്രകാരം ഭർത്താക്കന്മാർ ചെയ്താൽ മതി. ഒരു സായന് പിന്നെ 2 കിലോ എന്ന് നമുക്ക് കണക്കാക്കാം, ഏകദേശം 2 കിലോ. അല്ല 300 സാണ് ഒരു വസത്ത് എന്ന് പറയുന്നത് 600 തൊലി കളഞ്ഞ് സൂക്ഷിക്കുന്നതാണ് നബി. 300 സാണ് തൊലിയിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ നേരെ ഇരട്ടിയാവൂല. കാരണം തൊലിയിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ 6 കിൻഡൽ, ഇപ്പോ അതൊക്കെ ഗവേഷകന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ ഗവേഷകന്മാർ, കർദാവിയെ പോലെ ഇസ്മുൽ കർദാവിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോ നെല്ലൊക്കെ ആണെങ്കിൽ പിന്നെ തൊലി ഗോതമ്പൊക്കെ ആണെങ്കിൽ പിന്നെ 6 കിൻഡൽ എന്ന് പറയുന്ന ഒരു 10 കിൻഡൽ ആവുള്ളൂ അതിന്റെ തൊലിയുടെ ഇത് എന്നുള്ളതാണ് വ്യത്യാസം. നേരെ ഇരട്ടി ആവില്ല, ചിലതൊക്കെ ചില പ്രദേശത്തുള്ള ഇതൊക്കെ ആയേക്കാം. ഇത്രയുള്ള 300 ആണ്, 60 ആണ്. അതായത് ഒരു വസത്ത് എന്ന് പറയുന്നത് 60 സാണ്. അത് ഹദീസുകളിലൊക്കെ വന്നത് തന്നെ. അല്ലല്ല, ആ തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്നത് അല്ല, തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അല്ലാത്തതന്നെ. അതാണ് പിന്നെ 5, 6, 30 ആണ്. 300 സാണ് അതാണ്, 600 കിലോ എന്നാണ്. പിന്നെ നമ്മളെ പിതൃസക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പിന്നെ 2 കിലോ മതിയോ, 2.35, 2.15, പിന്നെ എന്നാ നീ ആയിക്കോട്ടെ 2.5 ഉണ്ടാക്കിയാൽ പിന്നെ അതിൽ കുറേ ഉണ്ടല്ലോ വെച്ചിട്ട് നമ്മളാണ് കൂട്ടലാണ്. അപ്പൊ അങ്ങനെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല, നമുക്കതിന്റെ മിതമായ ഒരു ഇതിൽ 600 കിലോ 6 കിൻഡൽ അരിയുടെ
കൃഷി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വിലക്കുള്ള ഏലോ കുരുമുളകോ അല്ലെങ്കിൽ കപ്പ എന്താണെങ്കിലും കാർഷിക വിളവ് ആറ് കിൻഡലിന്റെ വിലക്കുള്ളതുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് നിർബന്ധമായി കൊടുക്കണം. അത് 10% കൊടുക്കേണ്ടത് നമ്മളെ ചക്ക മാങ്ങ അതൊന്നും നമ്മൾ വളട്ടുണ്ടാക്കുന്നതല്ല, നനച്ചുണ്ടാക്കുന്നതല്ല. പറങ്കാങ്ങ ചക്ക മാങ്ങ, അതുപോലെ ഈ ജാതിക്ക, ജാതിക്കൊക്കെ പിന്നെ ചിലപ്പോൾ നനച്ചു കൊടുക്കണം. ജാതിക്കൊക്കെ നനച്ചു കൊടുക്കാത്ത സാധനങ്ങൾ അതിന് 10% കൊടുക്കും. പ്രവാസികളെ തുടങ്ങുമ്പോ നമുക്ക് നോക്കാം. എന്റെ ചോദ്യം പിന്നെ ഈ സക്കാത്തിന്റെ അവകാശങ്ങൾ ദ്വിതീയ കക്ഷികൾക്ക് കൊടുക്കാമോ? ഏത്? നമ്മുടെ സമൂഹത്തില് മുസ്ലിം സമൂഹത്തിൽ തന്നെ ദ്വിതീയ കക്ഷികൾ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാമോ സക്കാത്തിന്റെ അവകാശം? ഒന്നത് വേറൊരു ചോദ്യമുള്ളത്, ഒരു 30 പവൻ ആഭരണമുണ്ടെങ്കിൽ 30 പവനിൽ കൊടുക്കണോ അതോ 10.5 പവൻ കഴിച്ചിട്ട് ബാക്കിയുള്ളതിന് കൊടുക്കണം? ഞാൻ നേരത്തെ സ്ലാബിന്റെ കാര്യം പറഞ്ഞത്, നമ്മളെ വൈദ്യുതിന്റെ സ്ലാബ് പറഞ്ഞല്ലോ. വൈദ്യുതിന്റെ സ്ലാബ് എന്ന് പറഞ്ഞാൽ ഇത്ര യൂണിറ്റ് വരെ ചെലവാക്കുന്നവർക്ക് യൂണിറ്റിന് 50 രൂപയാണ്, 150 എത്ര ഒരു ഇതുണ്ട്. അത് അതിന്റെ അപ്പുറം 151 ആകുകയാണെങ്കിൽ മൊത്തം യൂണിറ്റിന്റെ വില ചെലവാകും. അതുപോലെ 10.5 പവൻ എന്ന് പറയുന്നത് 84 ഗ്രാം വരെ ആ 20 മിസ്കാൽ എന്നുള്ള നിലക്ക് ഇളവുണ്ട് എന്ന് നമുക്ക് ന്യായമായും ഹദീസിൽ നിന്ന് ഊഹിക്കാം. എന്നാൽ 85 ആയാൽ മൊത്തം കൊടുക്കണം, മൊത്തമാണ് സക്കാത്തിന്റെ വിഹിതായി. അങ്ങനെ പറയുമ്പോൾ 30 പവൻ ഉണ്ടെങ്കിൽ 30 പവന് സക്കാത്ത് കൊടുക്കും മുഴുവനും. 10 പവന് കുറവാക്കാൻ പറ്റും, മാറ്റി വെക്കാൻ പറ്റും. അതിന് ഒരുപക്ഷെ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടും കൂടി ഉണ്ടാവും, സ്വർണം അനാവശ്യമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും മനുഷ്യന് 2 കാതും 1 കഴുത്തും 2 കൈയും 2 കാലും അല്ലേ ഉള്ളൂ, ഇന്നും അതന്നെ ഉള്ളൂ ആഭരണം ധരിക്കുന്ന സ്ഥലം തരണ്ടേ. അപ്പൊ അതുകൊണ്ടായിരിക്കണം ആ 20 മിസ്കാൽ എന്ന് കണക്കാക്കിയത്. ഇന്നും ഇപ്പൊ ഒരു 10.5 പവൻ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ചൊറുക്കിനൊരു ചെയിനും 1 കാതിൽ തൂങ്ങുന്ന കാതിലൊക്കെ കൂടി തൂക്കിക്കാണ്ട് കഴിഞ്ഞ് പഴയ കാലത്തെ മാതിരി കാത് വിണ്ടു കീറേണ്ട കോലത്തിൽ ആവരുതല്ലോ. അത്യാവശ്യം ഒരു കാതില് ഒരു തിളക്കം കാണാനും കഴുത്തില് ഒരു ചെയിനിന്റെ തിളക്കം, കൈമല് 2 വാളി ഉണ്ടാവാം. കൈയൊന്നുമ്പോ വാള ആർക്കാം, കാരണം നമ്മൾ ഫുൾ കൈ ഇടേണ്ട ആളുകളല്ലേ. അപ്പോ എന്നാലും പൂതിക്ക് ഒരു 10.5 പവൻ ഉണ്ടായാൽ തന്നെ ഒരു മനുഷ്യന്റെ 2 കഴുത്തില്ലല്ലോ, 4 കൈയുമില്ലല്ലോ. അപ്പൊ അത് അതുകൊണ്ടായിരിക്കണം റസൂലുള്ളാഹി 20 മിസ്കാല് വരെ എന്നുള്ളൊരു അവധി പറഞ്ഞത്. അതെല്ലാം ഞാൻ 1 ഗ്രാം 1 തോലുണ്ടെങ്കിലും കൊടുക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലോ, 20 മിസ്കാലുണ്ടെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ സഹാബ വനിതകൾക്കും ആഭരണം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ മൊത്തം കൊടുക്കണം, ഒരു അംശമില്ല, അങ്ങനെ തന്നെയാണ്. അതെ, ആ പിന്നെ അതായത് വീട്ടിൽ കച്ചവട ആവശ്യത്തിനല്ലാതെ ഉണ്ടാകുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നതിന് സക്കാത്ത് ബാധകമല്ല. നമ്മൾ വരുമാന മാർഗം എന്നാ പറയുന്നത്, വരുമാനം എന്ന് അഖ്റജ്നാലുക്കുമിനൽ എന്ന് പറയുന്ന നേരത്ത് വരുമാനം ഉണ്ടാകുന്ന മാർഗമാണ്. അപ്പൊ വരുമാനം എന്ന് പറയുന്നത് പച്ചക്കറി നമ്മൾ വൾക്കിയായിട്ട് ചരങ്ങിയും കുമ്പളങ്ങിയും ഒക്കെ പിന്നെ വിൽപ്പനക്ക് വെക്കുന്ന പച്ചക്കറികളാണ് ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ അങ്ങനെ ഒരു പച്ചക്കറി വിൽപ്പന എന്നത് ഉണ്ടായിരുന്നില്ലല്ലോ. അവര് അവരുടെ ഉപയോഗത്തിനുണ്ടായിരുന്നല്ലോ. അതുപോലെ നമ്മളെ കുപ്പയിലും തിടവിലൊക്കെ നമ്മളെ പാടത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിന് സക്കാത്ത് കൊടുക്കണ്ട, നേരെ മറിച്ച് അത് വിൽക്കുകയാണെങ്കിൽ ആ നിലക്കുള്ളതിന് സക്കാത്തിൻ്റെത് ഉള്ളൂ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നു. വാഹനം ഇപ്പൊ 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം എങ്ങനെയാ അത് കൊടുക്കേണ്ടത്? അത് പറയാട്ടോ, ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് നിങ്ങൾക്ക് സക്കാത്തില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ സാധാരണ വേങ്ങരങ്ങാടിയിലും കോട്ടക്കലൊക്കെ പോയാല് 50 ലക്ഷത്തിന്റെ വണ്ടികൾ ഒരുപാട് കാണാം. സാധാരണ നമ്മളൊരു ഒരു 50 ലക്ഷം രൂപയുടെ ഒരു വാഹനം ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന് സക്കാത്ത് കൊടുക്കണ്ട.
പക്ഷെ അത് അയാൾക്ക് 50 ലക്ഷത്തിന്റെ വാഹനം ഉപയോഗിക്കാൻ മാത്രമുള്ള നിലവാരം അയാൾക്ക് ഉണ്ട്, സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കാം. അള്ളാഹു അനുവദിച്ചതാണ്. അതൊരു ദുരുപയോഗം, ദുരഭിമാനം ആവാഞ്ഞാൽ മതി, കിബറിന്റെ ആവാഞ്ഞാൽ മതി. നേരെ കുറച്ച് 50,000 രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ ഓടിക്കേണ്ട ഒരാള് വാടകക്ക് ഓടിക്കുന്ന 50,000 രൂപയുടെ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷയാണ് ഇവൻ സക്കാത്ത് കൊടുക്കണം. എപ്പോൾ ഈ 50,000 രൂപയുടെ ഓട്ടോറിക്ഷ ഉന്തിത്തള്ളി നിരങ്ങി ഓനിങ്ങനെ ഉണ്ടാക്കി ഓന്റെ ചെലവും കഴിച്ച് നേരത്തെ പറയുന്ന നിസാബ് എത്തുന്ന സംഖ്യ അവന്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ, അതായത് സ്വന്തം ഉപയോഗം. ഇപ്പൊ നമ്മളൊരു വീട്, നമ്മളൊരു വീടുണ്ട്, വീടിന് ഇപ്പം വില മതിക്കുകയാണെങ്കിൽ 3 കോടി രൂപയുടെ വില മതിക്കുന്ന വീടും പറമ്പുകയാണെങ്കിൽ നമുക്ക് സക്കാത്ത് കൊടുക്കണ്ട. നേരെ കുറച്ച് ഒരു 30,000 രൂപയുടെ വില മതിക്കുന്ന ഒരു പൊളിഞ്ഞ ഒരു വീടേ കൂടി ഉണ്ട്, അതിനിങ്ങനെ വാടക നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ നിസാബ് എത്തിയാൽ ആ 30,000 രൂപ വില മതിക്കുന്ന വീടിയാ മുറിയുടെ വാടക നമുക്ക് വരുമാനമായി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. നിസാബെത്തിയാൽ, നിസാബെത്തിയാൽ മതി. നേരെ കുറച്ച് 3 കോടി രൂപ എന്റെ വീടിന് സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ ഈ വീട് എടുക്കുന്ന സമയത്ത് ആ കാശിന് കൊടുക്കണം. ഏത് ഒരു 10 ലക്ഷത്തിന്റെ ഒരു വീട് എടുക്കണം, ആ 10 ലക്ഷത്തിന് സക്കാത്ത് ആദ്യം കൊടുക്കണം. അതിപ്പോ നമ്മളെ കയ്യിലുള്ള, എപ്പോഴും നമ്മളെ കയ്യിൽ റസൂൽ കുലൂമിന തയ്യിബാത്തി വഅമലു സാലിഹ്, തയ്യിബേ നമുക്കുണ്ടാകാവൂ നമ്മളെ കയ്യിൽ. വീടെടുക്കാനായാലും അജിന് പോകാനായാലും വണ്ടി വാങ്ങാനായാലും നമ്മളെ കയ്യിൽ ബാക്കി വരുന്നത് തയ്യിബായിരിക്കണം, ശുദ്ധമായിരിക്കണം. അത് ഒരു മുസ്ലിം ആണെങ്കിൽ അവന്റെ കയ്യിൽ ശുദ്ധമായതേ ഉണ്ടാവുള്ളൂ. നേരെ കുറച്ച് നമുക്ക് ഒരു 3 കോടി രൂപയുടെ വീട് ഉണ്ടാക്കാൻ ലോണ് വാങ്ങി ഉണ്ടാക്കാൻ പാടുണ്ടോ? അത് പറ്റൂല. നമ്മളെ കയ്യിൽ ഒരു 3 കോടിക്കൊക്കെ വീട് ഉണ്ടാക്കാനുണ്ടെങ്കിൽ എന്താ നമുക്ക് ആ വീട് ഉണ്ടാക്കുന്നതിന് പഠിച്ചോനെ വറക്കരുത് എന്നേ ഉള്ളൂ, ചെയ്യാം. പക്ഷെ ആ വീട് കാരണം എന്ന് പറഞ്ഞാല് പിന്നെ വികസനക്ഷമമായ സമ്പത്തിനെ സക്കാത്തുള്ളൂ. കുതിരക്ക് സക്കാത്ത് നബി പഠിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നേരെ കുറച്ച് ഒരു ചാവാലി വട്ടകത്തിന്റെ സക്കാത്ത് ഉണ്ടാവും, കാരണം അത് പെറ്റുവരുമ്പോൾ. കുതിര തന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരു കുതിരക്ക് സക്കാത്ത് നബി പറഞ്ഞില്ല. കാരണം എന്താ പറഞ്ഞാൽ അത് കുതിരയാ പിന്നെ ഇതിനു വേണ്ടി ഉപയോഗം, അല്ല യാത്രക്ക് വേണ്ടി തന്റെ സ്വന്തം വാഹനമാണ്. അപ്പൊ നമ്മളെ വാഹനം, നമ്മളെ വീട്, അങ്ങനെയുള്ള ഡെഡായി കിടക്കുന്ന സമ്പത്തിന് സക്കാത്തില്ല. ഡെഡിന് നേരെ മറിച്ച് നമ്മൾ ലൈവായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന എത്ര ചെറിയതാണെങ്കിലും അതിന് സക്കാത്തുണ്ട്. ഇപ്പൊ നമ്മള് വിൽപ്പനക്ക് വെച്ചിട്ടുള്ള സ്വത്ത് ഉണ്ടല്ലോ, ആ സ്വത്ത് വിൽക്കുമ്പോ കൊടുത്താൽ മതിയോ അതോ നിലനിൽക്കുന്ന? പറഞ്ഞു പറഞ്ഞു തരാം. അതായത് പിന്നെ ഈ വിൽപ്പനക്ക് വെച്ച ഇന്നത്തെ ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും കച്ചവടത്തിന് വെച്ച സ്വത്ത് തന്നെയാണ്. ഏതുപോലെ പറഞ്ഞാൽ നമ്മളെ പീടികയില് നമ്മൾ സോപ്പും സാബോനും സ്റ്റോക്ക് എടുക്കണം എന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ സോപ്പും സാബോനും ഇങ്ങനെ അടി അടുക്കടുക്കാക്കി പീടിയിൽ വെച്ചിട്ടുണ്ട്, അതൊരു കച്ചവടമാണ്. എന്നാ ഇന്റെ അടുത്ത് അതല്ല ഉള്ളത്, ഇന്റെ അടുത്ത് കുറെ ഭൂമിയാണ്, അത് ഒന്നും പുറത്ത് ഒരു 10 സെന്റ്, മറ്റത്ത് വേങ്ങര ഒരു 40 സെന്റ് അപ്പുറത്ത്, നേരെ അത് തോട്ടശ്ശേരി അറ വേറൊരു 30-13.5 സെന്റ്, അത് അവിടെ ഇങ്ങനെ, അതിങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടോ? ഈ അടുക്കടുക്കാക്കി വെച്ചിട്ടില്ല, അത് ഭൂമിയിൽ ഇങ്ങനെ അവിടെ മുഴക്കായിട്ട് ഇങ്ങനെ വെച്ചതാ നമ്മൾ ആ സ്വത്ത്. അതുകൊണ്ട് തന്നെ അതിന് സോപ്പും സാബോനും വെക്കുമ്പോ വെച്ചാൽ പോരാ, അതിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ സക്കാത്ത് കൊടുക്കേണ്ട പോലെ വിൽപ്പനക്ക് വേണ്ടി നമ്മൾ അവിടെ എവിടെയായി 10-15 ഒരു ഏക്കറും 2 ഏക്കറും വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല്ലം തികയുമ്പോൾ അതിന്റെ അന്നത്തെ മാർക്കറ്റ് വില കൂട്ടിയിട്ട് നമ്മൾ അതിന്റെ സക്കാത്ത് മൂല്യത്തിന് സക്കാത്ത് കൊല്ലം കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, സ്ഥലം വാങ്ങിയിട്ട പല ആളുകളും അത് വിറ്റുപോകാതെ ആകെ കൂടി തൊണ്ടി കെട്ടി കിടക്കുകയാണ്. എന്നാൽ പേരിന് പോകാൻ അടുത്ത് 12-15 കോടി രൂപയുടെ മുതലുണ്ട്, അവിടെ ഇവിടെ കയറ്റി കുറെ വാങ്ങിയിട്ടാണ്. പക്ഷെ ഒരു 15,000 രൂപ വെച്ചാൽ അവൻ്റെ അടുത്ത് ഇല്ല, വാങ്ങ കിടങ്ങാറ, കാരണം അത് വിറ്റുപോകാത്തോണ്ടാണ്. അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അത് വിൽക്കുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 3 കൊല്ലത്തെ ഓരോ കൊല്ലത്തെയും സക്കാത്തിന്റെ കണക്ക് അവൻ ഡ്യൂ ആയിട്ട് അവന്റെ പേരിൽ ഡ്യൂ ആയിട്ട് വെക്കുകയും അത് വസിയത്തായിട്ട് എഴുതി വെക്കുകയും വേണം. എന്നിട്ട് അതിന്റെ കൊല്ലം തികയുന്നതിന് ശേഷമാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ആ വസിയത്ത് മക്കളെടുത്ത് വീട്ടണം. റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം വളരെ ഗുരുതരമാണ്, ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആ അതിന് അള്ളാഹുവിന്റെ അടുത്ത് ആ മൗലവി ചോദിച്ച ചോദ്യം, ചില ആളുകള് കാറ് ആഡംബരത്തിനാണ് വാങ്ങുന്നത്, അതുപോലെ തന്നെ വീട് ആഡംബരത്തിന് എടുക്കുകയാണ് എന്നുള്ളതാണ്.
അവന് ഹലാലായി കിട്ടിയ അവന്റെ സ്വത്ത് കൊണ്ടാണ് ഒരാൾ ആഡംബരത്തിന് വീടെടുക്കുന്നതെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഡംബര ഫഖറും അതുപോലെ തന്നെ തകബ്ബുറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇടി വേറെ കിട്ടുന്നല്ലാതെ സക്കാത്തിന്റെ കണക്കിൽ നമുക്കത് പെടുത്തിക്കൂടാ. കാരണം ആഡംബരം ആവശ്യം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇപ്പോ ഞാനെടുത്ത വീട് ആഡംബരമാണ് എന്നുള്ളത് ഇപ്പൊ നമ്മള് നിങ്ങളാണ് കാവലി എന്ന് വിചാരിക്കാം, നമ്മളെ മഹലിലെ കാവലി നിങ്ങളാണ്. ഞാനൊരു വീടെടുത്തു, എന്റെ വീട്ടില് ഒരു 10 മുറി ഉണ്ട്, പോർച്ച് ഉണ്ട്, പിന്നെ വലിയ സൗകര്യം ഉണ്ട്, മാർബിൾ ഒക്കെയാണ്. നിങ്ങള് അത് ആഡംബരാന്ന് കാവലി പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കൂല്ലോ. അപ്പൊ നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് ദാതാവ് ചിന്തിക്കണ, ഞാൻ ഇത്ര വലിയ വീടെടുക്കേണ്ടതുണ്ടോ, അതൊരു അന്യായമല്ലേ? അതിനെ ഓൻ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഇസ്ലാമിന്റെ കണക്ക് പ്രകാരം ആ കണക്ക് പോലെ ഒരു ആൾട്ടോ കാർ വാങ്ങിയ മതി, അല്ലെങ്കിൽ ഓനൊരു ഷിഫ്റ്റ് മതി, എന്നിട്ട് ഓൻ വാങ്ങിയത് ഒരു ബെൻസാണ് എങ്കിൽ അത് വേറൊരു ഉദ്ദേശം സക്കാത്തിന്റെ കാശിൽ നിന്നാണ് കഴിച്ചിലാവാനാണ് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇടി വേറെ കിട്ടും. പക്ഷെ സക്കാത്ത് കാവലി സക്കാത്ത് വാങ്ങേണ്ടതില്ല. ഉമർഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തൊക്കെ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. കാരണം അവന്റെ ആവശ്യത്തിലേറെയുള്ള ചില അവന്റെ കുതിരകളെയും മറ്റേതൊക്കെ വാങ്ങി വെച്ചവനോട് അതും ഓനും പഠിച്ചുകൊണ്ട് ആയിക്കോട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് സക്കാത്തിൽ നിന്ന് ഒഴിവാക്കിയത്. അത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. രണ്ട് ചോദ്യം, ഒന്ന്, സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വർഷം തികഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണെങ്കിൽ, ഒരു വർഷത്തിനുള്ളിൽ ഒരാൾക്ക് 10 ലക്ഷം രൂപ വരുമാനമുണ്ട്, 10 ലക്ഷം രൂപയിൽ വീട് ആ ഒരു വർഷത്തിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ അതിന് സക്കാത്ത് ഉണ്ടാവും? വീടായില്ലേ, വീടില്ലാത്തുണ്ടാവും. പക്ഷെ നമ്മക്ക് ചോദിക്കാൻ വയ്യ. പ്രശ്നം എവിടെയാണെന്നറിയാൽ 10 ലക്ഷം രൂപ ഓൻ എടുത്തുന്നുണ്ട്, ഓന് ആ 10 ലക്ഷം കൂടി വീട്ടുമ്മ കൊണ്ടുപോയി കയറ്റി. എന്തിനാ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് കയറ്റിയതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് ചോദിക്കാനുള്ള അവകാശം ഇല്ല. പക്ഷെ പഠിച്ചോന്റെ അടുത്തത് ഓന് പഠിച്ചോൻ മറുപടി പറയേണ്ടി വരും. അപ്പൊ കൊടുത്തു കഴിച്ചില്ലാവലാണ് നല്ലത്. അതായത് പണത്തിന്റെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് ജാബികൾ, ജാബി എന്ന് പറഞ്ഞാൽ സക്കാത്ത് പിരിക്കാൻ പോകേണ്ടവരോട് പറഞ്ഞു, നിങ്ങൾ തരുന്നത് വായിക്കോളി, ഓനെ തർക്കിക്കാൻ നിൽക്കണ്ട. കാരണം അവൻ എന്റെ അടുത്ത് ഈ ഒട്ടകം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ഒട്ടക മറ്റേ ഒട്ടക അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടകത്തിന്റെ എണ്ണോ ആടിന്റെ എണ്ണോ ഒക്കെ ചുരുക്കി പറയാണ് എങ്കിൽ അവൻ ഓൻ തരുന്നത് വാങ്ങാനാ പറഞ്ഞത്. കാരണം അതിന്റെ പേരിൽ ഓനേറ്റ് പിന്നെ ഒരു 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 തർക്കം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ ഇതിൽ പഠിച്ചോന്ന് ഓനേറ്റ് ആവേണ്ട കാര്യമാണ്. അതിൽ നമ്മൾ തർക്കിക്കേണ്ട, എന്റെ വീട് എനിക്ക് സക്കാത്ത് നിന്ന് കഴിച്ചിടാൻ വേണ്ടി ലജ്ജിപ്പ ആ വീടിന് മാർബിളിട്ട് കാരണം നമ്മൾ തല്ലുപൊടി ഉണ്ടാക്കിയാൽ സക്കാത്ത് കമ്മിറ്റി നടക്കൂല, തല്ലുപൊടിയെ നടക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മള് അത് ഓരോരുത്തരെയും വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുക. അതായത് വീടിന് സക്കാത്തില്ല, വീടെടുക്കാറുണ്ട്, പണത്തിന് സക്കാത്തുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടോ ഒക്കെയാണോ ചോദിക്കേണ്ടത്? നേരിട്ടാണ് എന്നുണ്ടെങ്കിൽ വീടിന് സക്കാത്തില്ല, ആ വീടെടുക്കാനുള്ള പണത്തിന് സക്കാത്തുണ്ട്. വീടിന് ഉള്ള പണം സക്കാത്ത് കൊടുക്കാത്ത പണം അതിന് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതല്ലേ, ഞാനിപ്പോ ഒരു കാറിന്റെ അടുത്ത് ഒരു 10 ലക്ഷം രൂപ ഉണ്ട്, അതിന് സക്കാത്ത് കൊടുക്കാതുള്ള ആണ്. 10 ലക്ഷത്തിന് ഞാനൊരു കാർ ബുക്ക് ചെയ്താൽ എനിക്ക് ആ 10 ലക്ഷത്തിനും എന്റേതല്ല. അപ്പൊ ഞാൻ ആ കാറ് വാങ്ങിയത് ഹറാമായ സ്വത്ത് കൊണ്ടാണ് കാറ് വാങ്ങിയത്. അത് ഓടേണ്ട കാലത്തോളം ഞാനത് ഹറാമിലാണ്. അപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് കൊണ്ടാണെങ്കിൽ അത് ഹറാമാണ്, പാടില്ല. ഇപ്പൊ ആളുകൾ ഈ സക്കാത്തിന്റെ കാര്യത്തിൽ നോക്കല്ല, അജ്ജിന് മാത്രം, അജ്ജിന് വേണ്ടി പണം കിട്ടേണ്ടത് സക്കാത്ത് കൊടുത്ത പൈസ ആണെന്നല്ലാതെ വേറെ ആർക്കും ഒരു ബേജാറില്ല. കാരണം അജ്ജിന് പോകുമ്പോ അവന്റെ തടിമലുള്ള ഇറച്ചി സക്കാത്ത് കൊടുക്കാത്ത പണം കൊണ്ട് ഉണ്ടായ തടിയാണ് എന്നുള്ളത് നോക്കണില്ല. അവന്റെ ഇഹ്റാമിന്റെ തുണി വാങ്ങിയത് സക്കാത്ത് കൊടുക്കാത്ത കൊണ്ടാണ് നോക്കണില്ല, അതാണ് നോക്കേണ്ടത്. പിന്നെ മറ്റൊന്നുള്ളത്, പിന്നെ വാടകയ്ക്ക് 2.5% സക്കാത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി. അതെ, വാടകയെ സംബന്ധിച്ചിടത്തോളം 2 രൂപത്തിൽ നമുക്കത് ചെയ്യാം. ഫാക്ടറി വാടക സാധനങ്ങള് ഇതൊക്കെ 2 രൂപത്തിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്, റസൂലിന്റെ കാലത്തോ ഖുൽഫാ റസൂലിന്റെ കാലത്തോ ഒന്നും ഇല്ലാത്ത ഒരു വരുമാന മാർഗമാണത്. അതുകൊണ്ട് തന്നെ ഒരു പീടിയുണ്ട്, നമുക്ക് ഒന്നും പുറത്ത് തുടച്ചിരിയാൻ ഒരു പീടിയുണ്ട്, അതിന്റെ വാടകയെ 2 രൂപത്തിൽ, ഒന്നുകിൽ അതിന്റെ വരുമാനം നമ്മളെ സമ്പത്ത്
പണത്തിലേക്ക് കൂട്ടിയിട്ട് അതിൻ്റെ 2.5%, അതല്ലെങ്കിലോ അതിൻ്റെ അത് കാർഷിക വിള പോലെ വെച്ചിട്ട് അതിൻ്റെ അത് മൊത്തം വിലക്കെട്ടി അതിൻ്റെ വരുമാനം മൊത്തം കൂടിയും പിന്നെ അല്ല വരുമാനം മാത്രം 5%, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ്, അതായത് വാടക എന്നതിൻ്റെ വരുമാനം മാത്രം നമ്മൾ 5% സക്കാത്ത് കൊടുക്കാം. അതല്ല വാടകയുടെ ആ പീടിക വിലക്കെട്ടി അതിൻ്റെ വരുമാനവും വിലയും കൂടി നോക്കിയിട്ട് 2.5% സക്കാത്ത് കൊടുക്കാം. അതാണ്, അപ്പൊ 5 ഉം 10 ഉം ആവും. കാരണം ആ പീടിക നമുക്ക് നമ്മളൊന്നും ചെലവാക്കണില്ല. ഇപ്പൊ ചില പീടികകളൊക്കെ ഉണ്ട്, നമുക്ക് 5 കാശ് ചെലവാക്കേണ്ട, ഇലക്ട്രിസിറ്റി ബില്ല് പോലെ അടക്കേണ്ടത്, അതിന്റെ മെയിൻ്റനൻസ് പോലെ നടത്തേണ്ടത്, നമുക്ക് മാസാമാസം നമ്മളെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ അതിൻ്റെ 15,000 രൂപ വാടക ഇങ്ങനെ കൊടുന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വെറുതെ കണ്ട് കിട്ടുന്ന പടച്ചോ നമുക്ക് തരണം, നമുക്കൊന്നുമില്ല. പിന്നെ മുതൽ മുടക്കിയിട്ടുണ്ടല്ലോ, അതിന് മുതലവിടെ ഉണ്ടല്ലോ, മുതൽ മുടക്കിയ മുതലവിടെ ഉണ്ടല്ലോ. അപ്പൊ കൃഷി പോലെ, തേങ്ങ പോലെ പടച്ചോ നമുക്ക് ഇങ്ങനെ കണ്ട് മോളും ഇട്ട് തരാണ്. അങ്ങനെയാണ് നമുക്ക് ഒരു ചെലവുമില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ 10% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് അതല്ല, അതിൻ്റെ ഇലക്ട്രിസിറ്റിയും നമ്മൾ അടക്കണം, അതിൻ്റെ മെയിൻ്റനൻസും അടക്കണം, അതിൻ്റെ എല്ലാ പണിയും നമ്മൾ അടക്കണം എന്ന് ഉള്ളതാണെങ്കിൽ അതിൻ്റെ 5% സക്കാത്ത് കൊടുത്താൽ മതി. അതല്ല എങ്കിൽ മൊത്തം പീടികയുടെ വില കിട്ടുകയും എന്നിട്ട് അതിൻ്റെ പിന്നെ അതിൻ്റെ വാടകയും കൊല്ലത്തിൽ കിട്ടിയ വാടകയും ഈ വിലയും കൂടി കൂട്ടി 2.5% സക്കാത്ത് കൊടുക്കണം. നമുക്ക് എളുപ്പമുള്ളത് അതിൻ്റെ വാടക മാത്രം നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് കൊടുക്കലാണ്. അതുപോലെ വണ്ടിയുടെയും അത് തന്നെയാണ്. ഒരു ലോറി ഉണ്ട് വിചാരിക്കാം, ലോറിയുടേത് അതിൻ്റെ നെറ്റ് ചെലവ് കഴിച്ച് ബാക്കി നമുക്കൊരു ഒരു കൊല്ലത്തിൽ എത്ര ഉണ്ട് എന്ന് വെച്ചെങ്കിൽ അതിൻ്റെ 10% ആണ് കൊടുക്കാം. അതല്ലെങ്കിലോ ലോറിൻ്റെ ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വില കെട്ടി ഒരു 2 ലക്ഷം അല്ല 10 ലക്ഷം രൂപയുടെ ലോറിയാണ് ഇപ്പം അതിന് 2.5 ലക്ഷം രൂപ വില കിട്ടുള്ള, അതും അതിൻ്റെ വരുമാനം കൂടി കൂട്ടിയിട്ട് 2.5% കൊടുക്കുക. ഏകദേശം ഒരേ രൂപത്തിൽ തന്നെ ആയി വരും, വലിയൊരു വ്യത്യാസമാണ്. ആ വാടക ഇതിലൊക്കെ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വാടക ശമ്പളം ഒക്കെ മാസാമാസം അതിൻ്റെ ഒരു ഇനം കണ്ട് എടുത്തു വെക്കലായിരിക്കും നല്ലത്. നമ്മൾക്കൊക്കെ ഒരു പ്രായോഗികമായിട്ട് ഞാൻ പറയുന്നത്, പ്രായോഗികമായിട്ടുള്ളത് ഇപ്പം നമ്മളൊക്കെ പിന്നെ ഓരോ ഇപ്പം കൊലമിൻ്റെ സക്കാത്തിൻ്റെ കാലം ശവ്വാൽ മാസമാണ് അല്ലെങ്കിൽ റമദാൻ മാസമാണ് എങ്കിൽ നമ്മൾ റമദാനിൽ വാന്നല്ല നമ്മൾ പറയാം, പെട്ടെന്നൊരാവശ്യമുണ്ട്, ഒരു 2,000 രൂപ ആണോ അല്ലെങ്കിൽ ഒരു 5,000 രൂപ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കും. ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം, ഇതൊക്കെ സക്കാത്തിൻ്റെ സലഫ്, അതായത് മുൻകൂട്ടി കൊടുക്കുന്നതായിട്ട്. എന്നിട്ട് നമ്മൾ റമദാനാണ് നമ്മൾ സക്കാത്തിൻ്റെ ഇയർ എൻഡ് എങ്കിൽ റമദാനിൽ ഈ പലപ്പോഴായിട്ട് കൊടുത്തത് നമ്മുടെ സക്കാത്ത് നേരത്തെ മുൻകൂട്ടി കൊടുത്തതിലേക്കാണ് കണക്കാക്കുക. അല്ല, റമദാൻ സക്കാത്തിന്റെ ഒരു കാലമേ അല്ല. ഒരു വർഷം കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആയി, അതായത് നമ്മളതിൻ്റെ അടുക്ക് കൊടുക്കാതെ മരിച്ചുപോയാൽ പഠിച്ചോൻ്റെ അടുത്ത് കുറ്റക്കാരാണ്. ആയി കഴിഞ്ഞാൽ കൊല്ലം തികഞ്ഞ നമ്മളത് കൊടുത്തു വിട്ടണം. അതിപ്പോ നമ്മളെ ബാക്കിയുള്ള നമ്മൾ ടാക്സ് അടക്കലും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇലക്ട്രി ബില്ല് ആ ഡേറ്റിന്റെ മുമ്പ് കൊടുക്കാതെ പറ്റൂല്ലോ. അല്ല, ഡേറ്റ് കഴിഞ്ഞ ആയാ പിന്നെ കൊടുക്കണ്ടേ? ആ, അങ്ങനെ അതിന് ബോധ്യപ്പെട്ടത് മുതൽ അവൻ സക്കാത്ത് കൊടുക്കണം. അതാണ് പിന്നെ അതേ അവസരത്തിലോ സക്കാത്ത് കമ്മിറ്റി എന്നുള്ള നിലക്ക് നമ്മളെ കയ്യിൽ എത്തിപ്പെട്ട സക്കാത്തിന്റെ സംഖ്യ നമുക്ക് പിന്നെ അത് അപ്പൊ തന്നെ ചെലവാക്കണമെന്നില്ല. അപ്പൊ ഇത് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞേക്കാനെ എല്ലാം കൂടി വിതരണം ചെയ്യണം എന്നില്ല. കാരണം മുസ്ലിം സമൂഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തറക്ക മാലൻ ഔ അയ്യാലൻ ഫലി വറസത്തിഹി, ആരെങ്കിലും മരിക്കുമ്പോൾ സമ്പത്തോ അല്ലെങ്കിൽ പ്രാരാബ്ദങ്ങളായി കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ല, മൻ തറക്ക മാലൻ ഫലി വറസത്തിഹി, സമ്പത്ത് ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുകൊണ്ട് മരിക്കുകയാണെങ്കിൽ അവന്റെ അനന്തരാവകാശികൾ വീതിച്ചെടുത്തോട്ടെ, അതിനോട് ചോദിക്കണ്ട. അതിന്റെ 8/1, 6/1, പിന്നെ പകുതി, 3/1 എന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോലും വീതിച്ചെടുത്തോട്ടെ ഇസ്ലാമിന്റെ നിയമപ്രകാരം. ഒമൻ തറക്ക അയ്യാലൻ എന്ന് ഔ ദൈനൻ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രാരാബ്ദങ്ങൾ, കുട്ടികളും മക്കളും അനാഥകളും വിധവകളുമായിട്ടുള്ള പ്രാരാബ്ദങ്ങളെയും കൽ
കടത്തെയും ബാക്കി വെച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ഫഇലയ്യ എന്റെ അടുക്കലേക്ക് വരിക വ അലിയ അത് ഞാൻ കൊടുത്തു വിട്ടുന്ന റസൂലുള്ള പറഞ്ഞത് അവസാന കാലത്ത് മദീന ജീവിതത്തിന്റെ അവസാന കാലത്ത് ആദ്യകാലത്ത് നബി പറഞ്ഞു ഈ മനുഷ്യന് മരിച്ച മനുഷ്യന് കടണ്ടോ ആ കടൊക്കെ ഉണ്ട് വീട്ടാ മകണ്ടോ ആരൊന്നും ഉണ്ടല്ല ആരാ വീട്ട ആ സല്ലുവല സഹായിപ്പിക്കുന്ന നിങ്ങൾ ഇക്കരിച്ചോളി കടത്തോടുകൂടി ഞാൻ വേണം ഇക്കരിക്കൂലെന്ന് കാരണം റസൂലിന്റെ ശുപാർശ അള്ള സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ ഹക്കടപാട് തീരണം ഞാൻ ഇക്കരിക്കൂലെന്ന് പിന്നീട് ബൈത്തുൽ മാലിൽ സമ്പത്ത് വന്നപ്പോ നബി പ്രഖ്യാപിച്ചു മൻ തറക ഇയാലൻ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചിട്ട് പ്രാരാബ്ദങ്ങൾ വെച്ചു പോകുന്നുണ്ടെങ്കിൽ ഔ ദൈനൻ അല്ലെങ്കിൽ കടം വെച്ചു പോകുന്നുണ്ടെങ്കിൽ ഫഇലയ്യ എന്നോട് വന്ന് പറയുക വ അലയ്യ നാട്ടിലെ മദീന പള്ളിയിലെ ഖാളി ഞാനാണ് ഞാനത് ഏറ്റെടുത്തു എന്ന് അതായത് ട്രഷറി ഭരണകൂടം ഏറ്റെടുത്തു എന്നർത്ഥം അപ്പോ അങ്ങനെ ഭരണകൂടം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ഭരണകൂടം ആ സമ്പത്ത് ഇങ്ങനെ ശേഖരിക്കുകയും ആവശ്യത്തിന് ആവശ്യത്തിന് ചെലവഴിക്കുകയും ചെയ്യാം ആ സ്ഥാനത്താണ് നമ്മളെ സക്കാത്ത് കമ്മിറ്റി നമ്മൾ സക്കാത്ത് വാങ്ങി ഏറ്റെടുത്ത് അതിന്റെ സക്കാത്ത് കമ്മിറ്റിക്ക് റമദാനിൽ കൊടുക്കല്ല എല്ലാ കാലത്തും ആമിൽ എന്ന് പറയുന്നൊരു വിഹിതം ഉണ്ടല്ലോ എട്ട് കൂട്ടത്തിൽ ഒരു ആമിലുണ്ട് ആമിൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളി എന്നാ എന്താ സക്കാത്തിന്റെ തൊഴിലാളി എന്താ നമ്മളെ പെരയ്ക്ക് അല്ലെ നമ്മളെ പള്ളിക്കൊക്കെ എല്ലാവരും സക്കാത്ത് ഇങ്ങനെ കൊടുത്തിരുന്നുണ്ടെങ്കിൽ തൊഴിലാളി എന്ന് പറഞ്ഞാൽ കൊല്ലാകൊല്ല അവിടെ എന്റെ ആ മറ്റേ അങ്ങേ പറമ്പിലുണ്ട് ഒരു നൂറ് തേങ്ങ സക്കാത്തിന്റെ വീതം വിളിച്ചു പറയും ഫോൺ വിളിച്ചു പറയും സക്കാത്ത് കമ്മിറ്റിക്ക് ഒരു തേങ്ങ ഉണ്ട് നൂറ് തേങ്ങ മറ്റോടത്തോ മറ്റോടത്ത് കുറച്ച് മറ്റേ ഇതുണ്ട് മറ്റോടത്ത് ഇത്ര ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടേണ്ടി വരും നമ്മളൊരിടത്ത് കൂട്ടേണ്ടി വരും അതിന്റെ കണക്ക് കൂട്ടേണ്ടി വരും കമ്പ്യൂട്ടർ വേണ്ടി വരും ടാലി ചെയ്യേണ്ടി വരും അതിന്റെ ക്ലർക്ക് വേണ്ടി വരും അതിന്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടി വരും റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരും അതിനൊക്കെ ആമിലിന്റെ പണിയുണ്ട് ആമിലുണ്ട് അതിനാണ് എട്ടിലൊന്ന് സക്കാത്ത് നമ്മൾ വഹിക്കുന്നത് അപ്പൊ അത് കൊല്ലാ കൊല്ലം നമുക്ക് സൂക്ഷിച്ച് ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യാവുന്നതാണ് അപ്പൊ തന്നെ കൊടുക്കണം പക്ഷേ സക്കാത്ത് ദാതാവ് അത് ഡ്യൂ ഡേറ്റ് ആയ അപ്പൊ കൊടുക്കണം അത് വാങ്ങിയ ശേഖരിക്കുന്ന കമ്മിറ്റി ആവശ്യപ്രകാരം സമൂഹത്തിലേക്ക് അത് കൊടുക്കണം ക്രെഡിറ്റ് ആണ് വാങ്ങല് അത് മാസം മാസം കൊടുക്കലാണ് അപ്പൊ ഈ കണക്ക് കൂട്ടുമ്പോ മുതൽ കണക്ക് കൂട്ടുമ്പോ ഇവരതല്ലാത്തൊരു മുതല് അവർ കണക്ക് കൂട്ടേണ്ടി വരില്ലേ അപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് ക്രെഡിറ്റ് ഇപ്പൊ പലചരക്ക് കച്ചവടക്കാർക്കൊക്കെ കൊല്ലത്തിൽ കണക്ക് കൂട്ടുമ്പോ ഇവരെ ഗൾഫിൽ അതേമാതിരി കൊല്ലത്തിൽ കണക്ക് കൂട്ടുമ്പോ 3.5 ലക്ഷം ഉറുപ്പ്യ കിട്ടാണ്ട് അതേ അവസരത്തിലോ പിന്നെ 1.25 ലക്ഷം ഉറുപ്പ്യ മറ്റേ കുണ്ടോട്ടിയിലും മറ്റേ പലചരക്ക് ഹോൾസെയിലിൽ കൊടുക്കാനുണ്ട് എന്ന് പറയും അങ്ങനത്തെ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് കച്ചവടക്കാര് കിട്ടും എന്ന് ഉറപ്പുള്ള പണം ക്രെഡിറ്റിൽ നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള പണം നമ്മളിലേക്ക് കൂട്ടുക അത് ഓരോരോ കാലഘട്ടത്തിലാണ് ഇന്നൊക്കെ ഇപ്പൊ സാധാരണ വലിയ കച്ചവടക്കാരൊക്കെ ഒരു 10% എഴുതി തള്ളേണ്ടി വരും എന്നാണ് സാധാരണ കച്ചവടക്കാർ പറയുക ഒരു 10% കിട്ടൂല 10 ലക്ഷം ഉറുപ്പ്യ കിട്ടാറുണ്ടെങ്കിൽ 1 ലക്ഷം കിട്ടും 50 ഒക്കെ എങ്ങനെയെങ്കിലും കടിച്ചു കുറച്ചാൽ കിട്ടും എന്ന് പറയും അപ്പൊ അങ്ങനെ മാറി വരും ഓരോരോ പ്രദേശത്തിന്റെയും ഓരോരോ സന്ദർഭത്തിന്റെയും ഓരോരോ കച്ചവടത്തിന്റെയും രീതി അനുസരിച്ച് മാറി വരും അപ്പൊ കിട്ടും എന്ന് ഉറപ്പുള്ള സമ്പത്ത് നമ്മളിലെ നമ്മുടെ സമ്പത്തിനോട് കൂട്ടുകയും കൊടുക്കാനുള്ളത് കുറക്കുകയും ചെയ്യാം അപ്പൊ ക്രെഡിറ്റിൽ വാങ്ങുന്നതാണെങ്കിൽ ക്രെഡിറ്റിൽ ഇപ്പൊ 10 ലക്ഷം ഉറുപ്പ്യന്റെ പിന്നെ സ്റ്റോക്ക് ഉണ്ട് അതിൽ 7 ലക്ഷം ക്രെഡിറ്റ് ആണെങ്കിൽ ആ ക്രെഡിറ്റ് നീ ഇത് കുറക്കുക ബാക്കി 3 ലക്ഷവും അവന് കിട്ടാനും അവിടെ ഉണ്ടാവും ക്രെഡിറ്റ് അത് കിട്ടാനുള്ളത് നമ്മൾ മൂലധനത്തിലേക്ക് കൂട്ടുക അങ്ങനെ വരുമ്പോ അതിന് സക്കാത്ത് ശ്രീകളെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം അതുപോലെ ഓൺലൈനിൽ ഒരുപാട് ആളുകൾ കൈപ്പൊക്കിയിട്ടുണ്ട് 250 ആളുകൾ MICRലുണ്ട് പക്ഷേ ഒരു 5-6 ആളുകൾ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കൈപ്പൊക്കിയിട്ടുണ്ട് നമ്മുടെ പ്രധാന ഉസ്താദ്മാരൊക്കെയാണ് കൈപ്പൊക്കിയിട്ടുള്ളത് അതുപോലെ പോലെ തന്നെ ജമാലാറ്റിങ്ങിൽ കോയക്കാക്കണ്ട് ഇൻഷാല്ല ഏതായാലും ഇവിടെ ഉള്ള ആളുകൾ കഴിഞ്ഞ നിമിഷം ഇൻഷാല്ല ഓൺലൈനിൽ ഏതായാലും മൗലവി കുറെ സമയം നിൽക്കുന്ന ഏതായാലും കുറച്ച് ആളുകൾക്കൊക്കെ അവസരം കൊടുക്കും ഇൻഷാല്ല വരുമാനം കോറികളുടേതൊക്കെ കൊല്ലത്തിൽ കിട്ടുന്ന വരുമാനത്തിന് 10% കൊടുക്കണം പടച്ചോ ഇങ്ങനെ കല്ലുണ്ടാക്കിയിട്ടോ നമ്മളിങ്ങനെ പൊട്ടിച്ചു കൊണ്ടുവരാം ഒരു പണിയില്ല ആ കൊടുത്തു പിന്നത്തെ വർഷം അത് സക്കാ
അത് ഓരോ വർഷവും കൊല്ലം തികയുമ്പോൾ, ഹിജറ വർഷം അനുസരിച്ച് കൊല്ലം തികയുമ്പോൾ സ്റ്റോക്ക് എടുക്കുകയും സ്റ്റോക്കും വിറ്റുവരവും അടിസ്ഥാനത്തിലുള്ള ലാഭവും കൂട്ടിയിട്ട് കൊല്ലാ കൊല്ലം കൊടുക്കണം. ആ അതേ അവസരത്തിൽ ഫർണിഷിങ്, ഫർണിഷിങ് ഇപ്പൊ ചിലപ്പോ നല്ല ഒരു കടയൊക്കെ ആണെങ്കിൽ 60 ലക്ഷം 50 ലക്ഷം റുപ്യന്റെ ഫർണിഷിങ് ഉണ്ടാവും, ആളുമാരെയും ബാക്കിയുള്ളതും ഡെക്കറേഷനൊക്കെ. അതിനൊന്നും കൊടുക്കണ്ട, അതിന് നമ്മൾ ട്രാൻസാക്ഷൻ ഉള്ള സാധനത്തിന് ഡെഡ് ഒഴിവാക്കും ചെയ്യാം. ഡെഡ് സ്റ്റോക്ക് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അത് കൊല്ലം കൊല്ലം കൊടുക്കണം, മൊത്തം. അല്ല ആയിക്കോട്ടെ, നിങ്ങള് അല്ല എനിക്ക് നിങ്ങൾ പറഞ്ഞോളൂ. മുന്നാസിന്റെ ചോദ്യം നശിച്ചു പോവുക, പറഞ്ഞാല് ഞാൻ ഓർക്കെ പറഞ്ഞു. തക്കാളി, ഉള്ളി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കൃഷി എങ്ങനെ, മറ്റേ രസക്കാത്ത എങ്ങനെയാണ്? പക്ഷെ അവർക്ക് അതിന് ചീഞ്ഞു പോകുന്ന കൃഷിയും ചെയ്യാത്ത കൃഷി എന്നുള്ള കണക്കൊന്നുമില്ല. തക്കാളി, ഉള്ളി, പിന്നെ ചീരന്റെ, അതൊക്കെ നമുക്ക് അതിന്റെ വരുമാനം, അതിന്റെ അത് മതി. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതാണ് പറയുന്നത്, നമുക്ക് യാതൊരു ചെലവുമില്ലാതെ താനേ ഉണ്ടാവുന്നതാണെങ്കിൽ 10%. ഇപ്പൊ തക്കാളിക്കൊക്കെ 5% സക്കാത്ത് കൊടുത്താൽ മതി, ആ വിറ്റ് കിട്ടുന്ന കാശ്. കാരണം നമ്മൾ ഈ സക്കാത്തിന്റെ വിഹിതം ഇപ്പൊ ഓരോന്നും പിന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന അതേ സാധനം തന്നെ സക്കാത്ത് കൊടുപ്പ. എന്റെ പരിക്കൊക്കെ അല്ല, നമ്മളെ പരിയില് നമ്മള് കുറച്ച് ചീര ഉണ്ടാകുന്നുണ്ട് വിചാരിക്കാം, ഒരു സാധുവിന്റെ പരിക്ക് 2 കിലോ ചീര ഉണ്ടെ കൊടുത്തിട്ട് എന്താ കാര്യം? വല്ല കാര്യം ഉണ്ടാവും. ഓന് ചിലപ്പോ അന്ന് അതിലൊരു 100 ഗ്രാം ഉണ്ടാക്കി വെക്കും, മറ്റന്നാളാകുമ്പോ ചീഞ്ഞു പോലെ. അപ്പൊ അതിന് കാശ് കൊടുത്താൽ മതി. ഇന്നത്തെ ഒരു പ്രായോഗികമായി അവന്റെ പട്ടിണി തീരാന്നുള്ള, ആ വസ്തു തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ ആ വസ്തുവിന്റെ ആവശ്യമുണ്ട് എങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. ആ പലതരത്തിലുള്ള, അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, പലതരത്തിലുള്ള കാർഷിക വിളക്കും കൂടി ഇങ്ങനെ കിട്ടിയാൽ എന്നല്ലേ? അല്ലെ, കുറച്ച് ചരങ്ങുണ്ടായിരുന്നു, കുറച്ച് ഉമ്മളുണ്ട്, പിന്നെ കുറച്ച് തേങ്ങടാനുണ്ട്, പിന്നെ ലേശം അടക്കം, അവിടെ ഒരു 10 സെന്റിൽ കുറച്ച് അടക്കമുണ്ട്. ഈ എല്ലാം കൂടി കൂടിയിട്ട് ആ 500 6 ക്വിന്റലിന്റെ ഉണ്ടായാലും സക്കാത്ത് കൊടുക്കണം മൊത്തം കൂട്ടിയിട്ട്. അല്ലല്ലേ, ഇനി ഓൺലൈനിലുള്ളതാണ്, ഇവിടെ 2-3 ആളുകൾ ഒരുമിച്ച് ചോദിച്ചോട്ടെ. MSR ആളുകൾ മൈക്കെടുക്കുക, മൈക്കെടുത്ത് ചോദിക്കുന്നത് പെട്ടെന്ന് ചോദിക്കണം, അതിനുശേഷം ഇഷ്ടം 2-3 ആളുകൾക്ക് ഒരുമിച്ച് മറുപടി പറഞ്ഞ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാൻ ശ്രമം തുടങ്ങും. ഹലോ, അസ്സലാമു അലൈക്കും. ഇസ്മായിൽ ഭായി കേൾക്കണോ? കേൾക്കും, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഉസ്താദ്, എന്റെ ക്വസ്റ്റ്യൻ ഇതാ, ഞാൻ ഇവിടെ ബംഗളൂരിലാണല്ലേ, ഇവിടെ ഒരുപാട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരും പറഞ്ഞു, ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടുന്ന്, നമ്മൾ പണം ഉണ്ടാക്കുന്ന ആളുണ്ട്, ചില ആൾ ഇവിടെ സക്കാത്തിൽ കൊടുക്കുന്നില്ല. എന്താ ഞാന് സക്കാത്ത് കഴിഞ്ഞ ഒരാളാണ്, സക്കാത്ത് കൊടുക്കുന്നില്ല. അവർക്ക് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഞങ്ങൾ നാട്ടിൽ കൊടുക്കുന്നതിന്, അവർ പണം ഉണ്ടാക്കുന്ന ഇവിടെ കൊടുക്കുന്ന നാട്ടിൽ. ഞാൻ തെറ്റുപറയുന്നല്ല, ഇതിന്റെ വിധി എന്താ, ഇവിടെ ഇവിടെ സമ്പാദിച്ച് ഇവിടെ കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് നിർത്തുന്ന എല്ലാപ്പുറം ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സകാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള ഒരാൾ, നിസാബത്തി ഒരാൾ, അദ്ദേഹത്തിന്റെ ബാങ്കിൽ 10 ലക്ഷം രൂപയുണ്ട്. ഒരു വർഷം തികഞ്ഞില്ല, 10 മാസം കഴിയുമ്പോൾ അദ്ദേഹം ആ പൈസ എടുത്തു, ഒരു സ്ഥാപനം വാങ്ങിച്ചു, ആ സ്ഥാപനത്തിന് കൊടുത്തത് പകുടിയാണ്, അതായത് മേൽ കീമണി എന്നൊക്കെ പറയുന്ന ഒരു മണി, കാലി പീടിയാണ്, കീമണി എന്നൊക്കെ പണി. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്ഥാപനം തുറന്നു. അങ്ങനെയാണെങ്കിൽ ആ 10 ലക്ഷം രൂപയ്ക്ക് സകാത്ത് കൊടുക്കണോ വേണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരന്മാരെ,
നിങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യം ക്ലിയർ അല്ലായിരുന്നു ഇൻഷാല്ല. അതിനുള്ള മാർഗങ്ങൾ ഒന്ന് എഴുതി ചോദിച്ചാൽ വളരെ നന്നായിരുന്നു. പി എം മെഡിക്കൽ ഇൻഷാല്ല രണ്ട് ചോദ്യവും ഇവിടെ കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല ഇൻഷാല്ല അതൊന്ന് എഴുതി ചോദിച്ചാൽ മതി. അതുപോലെ എഴുതി ചോദിച്ചുകൊണ്ട് സഹോദരന്മാർക്ക് എളാപ്പമാർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളി സ്വർണം പണം എല്ലാം കൂടി കൂട്ടിയിട്ട് ആ സക്കാത്ത് കൊടുക്കേണ്ട ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാലല്ലേ അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പിന്നെ എല്ലാം കൂടി കൂടിയിട്ട് നിസാബെത്തിയാൽ അതിന് എല്ലാം കൂടി കൂടി നിസാബെത്തിയാലും കൊടുക്കണം. വെള്ളി സ്വർണവും എല്ലാം കൂടിയാ കുറച്ച് ഒന്നാ നിസാബത്തുള്ളൂ എങ്കിൽ കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം. കാരണം സമ്പത്ത് എന്നുള്ളത് നമ്മളാണ് വെള്ളിയും സ്വർണവും ബാക്കിയുള്ളതൊക്കെ ആക്കി മാറ്റിയത്. അത് സമ്പത്താണ്, നമ്മുടെ സമ്പത്താണ്, മാല് എന്നതിൽ പെട്ടതാണ്. അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കണം. പിന്നെന്തെങ്കിലും ചോദിച്ച് ഏത് ഞാൻ കേട്ടില്ല. അവകാശികൾ ആരൊക്കെയാണ്? അവകാശികൾ എന്ന് പറയുന്നത് നമ്മുടെ സൂറത്തു തൗബയിലുള്ള ആ എട്ട് അവകാശികൾ ഉണ്ടല്ലോ, ഫക്കീർ മിസ്കീന്, അത് നമുക്ക് സംശയമില്ല. പിന്നെ ആമിലി എന്ന് പറയുന്നത് നമ്മുടെ സക്കാത്ത് സംവിധാനം നിലനിർത്താനുള്ള ഒഫീഷ്യൽ ഇത്. പിന്നെ മുഅല്ലഫത്തു ഖുലൂബ് എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ജീവിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകൾ. ഓനൊരു പക്ഷേ വലിയ തറവാട്ടിലും വലിയ കുടുംബത്തിലായിരിക്കും, പക്ഷെ ഒപ്പ ദരിദ്രനാണ്, ആ നിലക്കുള്ള ആളുകൾ. പിന്നെ അടിമ മോചനം എന്നത് ഇന്ന് അടിമ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ഒരു ആ വിഷയം പാവങ്ങളെ ദാരിദ്ര്യമോചനത്തിലേക്ക് ദരിദ്രന്മാർക്ക് തന്നെ കൊടുക്കുക. പിന്നെ കടക്കാരൻ അവനും ദരിദ്രനാണ്, ആ കൂട്ടത്തിൽ പെടുക. പിന്നെ ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ പൊതു ഫണ്ടാണത്, അതാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇബ്നു സബീൽ എന്ന് പറയുന്നത് വഴിയാത്രക്കാരൻ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഇന്നിപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം അത്ര അധികമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ദൂരെ നിൽക്ക് മരുഭൂമിയിൽ പെട്ടുപോവുകയും തൻ്റെ സ്വന്തം നാട്ടിലേക്ക് എത്താൻ കഴിയാത്ത ആളുകളാണ് ഇബ്നു സബീൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്ന് ദരിദ്രന്മാരുടെ കൂട്ടത്തിലേക്ക് പെടുത്തുക അതല്ല. നമ്മളെ നാട്ടിൽ തോട്ടശ്ശേരി അറയിൽ ഏതോ വയനാട്ടിൽ നിന്ന് ഒരാൾ വന്നു പോകാൻ വയ്യാറുണ്ടെങ്കിൽ അയാൾക്ക് അസുഖമാണ്, ടാക്സിയിൽ വയനാട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ 10,000-5,000 rupees എടുക്കേണ്ടി വരും. അത് സക്കാത്ത് ഫണ്ട് നമുക്ക് എടുത്തു കൊടുക്കാം. ഏത് നഷ്ടം വന്നാൽ വേണ്ടല്ലോ, നഷ്ടമാണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ടല്ലോ. നഷ്ടമാണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട, പക്ഷെ അയാളുടെ സമ്പത്ത് വേറെ അയാൾക്ക് സക്കാത്ത് കൊടുക്കാണ്ടേ കൊടുക്കണം. ആ നഷ്ടമാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല, അതിൽ നിന്നുള്ള വരുമാനം ഇല്ലല്ലോ. അതില്ല വരുമാനം ഉണ്ടെങ്കിലല്ലേ സക്കാത്തുള്ളൂ. പ്രബോധനത്തിന് ചെലവാക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ അത് ഫീസബിയിൽ മുസ്ലിം സമൂഹത്തിന്റെ പൊതുരക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള അന്നത്തെ ഫീസബിയിൽ എന്ന് പറയുന്നത് പിന്നെ യുദ്ധ ഇതുകളാണ്. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ആ സാഹചര്യമാണ് വിദ്യാഭ്യാസം പ്രബോധനം സമൂഹത്തെ സജ്ജമാക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇന്നത്തെ നമ്മളുടെ ഒരു പ്രബോധനം എന്നൊക്കെ പറഞ്ഞാൽ 10,000 flux അടിക്കാനും പിന്നെ ഒരു മനുഷ്യനൊരു 1,000 ആൾ കൂടേണ്ടടുത്ത് 12,000 ആൾക്ക് വേണ്ടിയുള്ള മൈക്കിന്റെ ചെലവും അങ്ങനെ ആവശ്യമില്ലാത്ത ആർഭാട റോട്ടുമല് NH-17 നല്ല ഗേറ്റ് ഉണ്ടാക്കാനും ഒക്കെ പ്രബോധനത്തിന്റെ പേരും പറഞ്ഞ് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. സക്കാത്ത് അടിസ്ഥാനപരമായി മനുഷ്യന്റെ നിലനിൽപ്പിനാണ്. അപ്പൊ നിലനിൽപ്പിനാവശ്യമായ പ്രബോധനത്തിനാണെങ്കിൽ കൊടുക്കാം. ഇന്ന് പ്രബോധനം എന്ന് പറയുന്നത് വളരെ വഴിവിട്ട് സമ്പത്ത് ചെലവാക്കുകയാണ്, അത് വേറെ ഫണ്ട് കാണണം. ആവശ്യത്തിലേക്ക് നമ്മൾ എടുക്കുക എന്നുള്ളതല്ലാതെ മറ്റ് പാടില്ല. പലപ്പോഴും അത് വല്ലാതെ വഴിവിടുന്നുണ്ട് നമ്മളെ പ്രബോധന മേഖല. ഒമാനിൽ നിന്നുള്ള ചോദ്യം ഉണ്ട്, പിന്നെ ഒരു ഉസ്താദനാണ്. ചോദിക്കാം, ഒരു പ്രാവശ്യം സക്കാത്ത് കൊടുത്ത വസ്തുവിന് പിന്നീട് സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന വാദം ശക്തമാകുന്നു മറുപടി പ്രദേശം. അതുപോലെ വേറെ ഒന്നുകൂടി ഉണ്ട്, ബാംഗ്ലൂരില് സക്കാത്ത് കമ്മിറ്റി ഉണ്ട്, പക്ഷേ അവിടെ ആളുകൾ കൊടുക്കുന്നില്ല, അത് നാട്ടിൽ വന്നാണ് കൊടുക്കുന്നത്, അതിന്റെ വിധി എന്താണെന്ന്? രണ്ട് വിഷയം. ഈ വിഷയത്തിൽ സക്കാത്തിന്റെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണോ ഇത് കൊടുക്കൽ കുറവാക്കാൻ പറ്റുക എന്നുള്ളതിന്റെ മസാലകളെ പറ്റി അതിശക്തമായി ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായിട്ട് വലിയൊരു പ്രചാരം വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം സക്കാത്ത് കൊടുത്താൽ പിന്നെ അതിന് കൊടുക്കേണ്ടതില്ല എന്ന്. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും താല്പര്യത്തിന് വിരുദ്ധമാണ്. നമ്മൾ സക്കാത്ത് എന്ന് പറയുന്ന സമൂഹം ഇപ്പൊ ഒരു പ്രാവശ്യം സക്കാത്ത് കൊടുത്തു, നിങ്ങൾ വിചാരിച്ചു ഇപ്പൊ 25 മുതലാളിമാരും 25 സാധുക്കളും ഉണ്ട്, ഇക്കൊല്ലം എല്ലാ മുതലാളിമാരും സക്കാത്ത് കൊടുത്തു, അടുത്ത കൊല്ലം ഓൽക്ക് കഴിഞ്ഞ കൊല്ലം തന്നതാണ്, ഇനി തരൂല അറിഞ്ഞാൽ ഓൽ പട്ടിണി കിടന്നാണ് മരിക്കും. നേരെ മറിച്ച് കാലാകാലം സമൂഹത്തിൽ ഇത് നിലനിൽക്കാനാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത്. അത് കൊല്ലാ കൊല്ലം തന്നെ അത് കൊടുത്ത് തീർക്കേണ്ടതുണ്ട്. അതൊന്ന്. രണ്ടാം കാരണം ശുദ്ധീകരണമാണ്, ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് രണ്ടാമത്തേത്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലാണ് സക്കാത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ബാംഗ്ലൂരിൽ അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ദരിദ്രന്മാരുണ്ടെങ്കിൽ അവിടെയും നാട്ടിലും അവന്റെ സക്കാത്തിന്റെ വിഹിതം നമ്മൾ അവന് അവഗണിക്കാൻ പാടില്ല, അത്രേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ബാംഗ്ലൂരിൽ അവനെ ഡിപ്പെൻഡ് ചെയ്ത് അവനെ ആശ്രയിക്കുന്ന ദരിദ്രന്മാരായ അവന്റെ അയൽവാസികളും മറ്റൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ജനിച്ചത് കടവത്തൂരായി ജനിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുക, അവിടെ നിന്നൊന്നും കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. വളർത്തുന്ന മത്സ്യങ്ങൾക്കും അതേമാതിരി കടലിൽ പോയി പിടിക്കുന്ന മത്സ്യങ്ങൾക്കും ഒരേ മാതിരിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ സ്വർണത്തിന്റെ സക്കാത്ത് ഒന്നും കൂടി പറയണമെന്നാണ് റേഡിയോയിൽ പറഞ്ഞു. വളർത്തു മത്സ്യം, കോഴിക്കൃഷി, മത്സ്യകൃഷി പിന്നെ തുടങ്ങിയിട്ടുള്ള ഈ ഫാമുകൾ, ഈ ജാതിയൊക്കെ നമ്മൾ അതിന്റെ വരുമാനം വെച്ചിട്ട് കൊടുക്കലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതിന്റെ വരുമാനം ഒരു കൊല്ലത്തിൽ എത്ര കിട്ടുന്നോ അതിന് സക്കാത്ത് കൊടുക്കുക എന്നതാണ്. മൃഗങ്ങളെപ്പോലെ ഇത്ര ഒട്ടകുണ്ടായാൽ, ഇത്ര ആടുണ്ടായാൽ എന്ന പോലെ, ഇത്ര മുഴു ഉണ്ടായാൽ, ഇത്ര മീൻ ഉണ്ടായാൽ എന്ന് പഠിച്ചിട്ടില്ല. അതൊക്കെ സമ്പത്തിനോട് ക്യാസാക്കി നമ്മൾ കൊടുക്കലായിരിക്കും അതിന്റെ സൂക്ഷ്മത. ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം സക്കാത്ത് നബിയുടെ കാലത്ത് ഇല്ലാത്തൊരു സാധനമായതുകൊണ്ട്, അല്ല ഒരു സമ്പ്രദായമാണ് ഇന്നത്തെ സക്കാത്തക്ക് കൊടുക്കാനുള്ള വരുമാന മാർഗങ്ങൾ എന്നതിനാൽ ഇജ്തിഹാദിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു സാധാരണക്കാരന് എപ്പോഴും എളുപ്പമായിട്ടുള്ളത് വളർത്തു മത്സ്യം, കോഴി ഫാമുകളുണ്ട്, താറാവ്, എമു, അതിനൊക്കെ വളർത്തുന്ന അതിനൊക്കെ വരുമാനം നമ്മൾ കണക്കാക്കിയിട്ട് അതിന്റെ സക്കാത്ത് കൊടുക്കലാണ്. ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തേത് നിങ്ങൾ പറഞ്ഞു സ്വർണത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത്, സ്വർണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണം വെള്ളി രണ്ടും 20:200 എന്ന് പറയുന്ന അനുപാതത്തിലാണ് കണ്ടത്. സ്വർണത്തിനെ സംബന്ധിച്ചിടത്തോളം വന്ന ഹദീസുകളെക്കാൾ സഹിയായി വന്നത് വെള്ളിയുടെ നിസാബും വെള്ളിയെപ്പറ്റിയുള്ള ഹദീസുകളാണ് എന്നതിനാൽ സമ്പത്തിന്റെ സക്കാത്ത് വെള്ളിയെ അടിസ്ഥാനമാക്കി ആവണം. എന്നാൽ ലോക പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായ യൂസുഫുൽ ഖർദാവിയെ പോലെയുള്ള ആളുകളും അദ്ദേഹത്തിന്റെ കൂടുതൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകുന്ന സഹോദരന്മാരുമൊക്കെ സ്വർണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സക്കാത്തിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന 20 മിസ്കാൽ 85 ഗ്രാം സ്വർണത്തിന്റെ വരുമാനം ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 85 ഗ്രാം സ്വർണത്തിന് ഇന്നത്തെ ഒരു എത്ര ലക്ഷമാവും, ഒരു 200,000+ ഉറുപ്പിക അവന് മിച്ചമുണ്ടെങ്കിൽ, 200,000+ ഉറുപ്പിക ചെലവ് കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി എന്നാകും അവർ പറയുന്ന ന്യായം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 200,000+ ഉറുപ്പി ഉണ്ടാകുക കാരണം അതൊക്കെ അപ്പോഴൊക്കെ ഓനൊരു മുതലാളി എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ എന്നതാണ്. പക്ഷേ സൂക്ഷ്മത, കാരണം സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഇന്ന് 200,000 ഉണ്ടെങ്കിൽ നാളെ മാർക്കറ്റിന്റെ ഒരു ഇതനുസരിച്ച് നേരെ 1.25 1.5 താഴും. ചിലപ്പോൾ 2 എന്നുള്ളത് പെട്ടെന്ന് ഒരു ഒറ്റ കുതിപ്പാണ് 2.5. നേരെ മറിച്ച് സ്റ്റാബിളായി നിൽക്കുന്നത് വെള്ളിയാണ്. ആ വിഷയത്തിലാണ് ഹദീസ് സഹിയായത് എന്നതിനാൽ സലഫികളായ ആളുകൾ വെള്ളിയെ അടിസ്ഥാനമാക്കുന്നു എന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. കൂടുതൽ തുമഗ്നീയനത്ത് മനസമാധാനം കിട്ടുന്ന അഭിപ്രായത്തിലേക്ക് ഓരോരുത്തർക്കും മടങ്ങാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞതാണ് അവസാനത്തെ വാക്ക് എന്നല്ല അവകാശപ്പെടുന്നത്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി, വറായിനു വേണ്ടി
വെള്ളിയെ അടിസ്ഥാനപ്പെടുത്തലാണ് നല്ലത് എന്ന ഒരു വീക്ഷണമാണ് സലഫി വീക്ഷണത്തിൽ ഇന്ന് മുന്തി നിൽക്കുന്നത്. പിന്നെ സക്കാത്ത് നമ്മൾ കൊടുക്കണ്ട. സഹോദരന്മാരെ, എം ഐ സി ആറിലുള്ള ആളുകളോട് പറയാനുള്ളത്, മൗലവി ഒരുപാട് സമയം നിൽക്കുന്നു, ഇൻഷാല്ല നോമ്പിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലോ അല്ലെങ്കിൽ സൗകര്യപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ട് ഒരു ദിവസം നമ്മളെ എം ഐ സി ആറിന് വേണ്ടി കൊണ്ടുവരാം. ഇന്ന് ഈ പരിപാടി അവസാനിക്കുകയാണ്. കാരണം ഇവിടുത്തെ ആളുകളൊക്കെ പോയി തീർന്നിട്ടുണ്ട്, സമയം ഒരുപാട് വൈകിട്ടുണ്ട്. അവസാനമായി ഒരു ചോദ്യം കൂടി അതിനെ ചോദിക്കാനുള്ളത് അവസാനത്തിൽ നിന്നാണ്. ഒരുപാട് ആളെ പി എം അടിച്ചിട്ടുണ്ട്, ചോദിക്കാൻ കൈപ്പൊക്കിയിട്ടുണ്ട്. ശരിയ കോളേജിന് ബിൽഡിംഗിന് ഫണ്ടിലേക്ക് സക്കാത്ത് കൊടുക്കുവാൻ പറ്റുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് കൊടുക്കുകയാണ്. ഏതായാലും ഇൻഷാല്ല റമദാനുണ്ടായി, ഞാൻ തിരിച്ചു പോകുന്നതിന് ഉണ്ടായിട്ട് ഇൻഷാല്ല എം ഐ സി ആറിൽ ഒഴിവുള്ള സമയത്ത് ഒരു സമയം ഇൻഷാല്ല എം ഐ സി ആറിൽ ചോദ്യം ഉത്തരം ഇതേ വിഷയം സക്കാത്തിന്റെ വിഷയം സംബന്ധമായിട്ട് ഒരു ദിവസം ശ്രമിക്കാം ഇൻഷാല്ല പറ്റിയാൽ. അതുകൊണ്ട് ഇനി ചോദ്യകർത്താക്കൾ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, അവസാനിപ്പിക്കാൻ ഇൻഷാല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ചോദ്യത്തിനോട് മറുപടി വേണം. നമ്മുടെ ശരിയ കോളേജിന് ബിൽഡിംഗിലേക്ക് ഫണ്ടിലേക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. കൈപ്പൊക്കിയവരൊക്കെ കൈകാത്തുക, പി എം ഇനി അടിക്കാതിരിക്കുക. സക്കാത്ത് എന്ന് പറയുന്നത് ഒരു ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു താല്പര്യം അനുസരിച്ചുള്ളതാണ്. അതില് ഒരു ശരിയ കോളേജ് എന്നോ അല്ലെങ്കിൽ ഒരു പള്ളി എന്നോ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. നേരെ മറിച്ച് സക്കാത്തിന്റെ 8 വിഹിതം സൂറത്തു തൗബയിൽ കാണുന്ന ഇന്നമ സദഖാത്തുൽ ഫുഖറായുൽ മസാക്കീൻ, ആ 8 വിഹിതത്തിൽ മിസ്കീന്മാർ ഇത്തരം ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഏത് ആളുടെ ജീവിതമാർഗം രക്ഷപ്പെടാനാണോ, അവർ മിസ്കീന്മാരും സാധുക്കളുമാണെങ്കിൽ അവർക്ക് ഈ കൂട്ടത്തിൽ ഒരു വിഹിതം നമ്മൾക്ക് കൊടുക്കാം, ഒരു സംശയമില്ല. അല്ലാതെ ഇന്ന സ്ഥാപനത്തിന് കൊടുക്കാമോ ഇന്നതിന് എന്നുള്ളത് അല്ല വേണ്ടത്. നമ്മൾ ഫക്കീർ മിസ്കീന് അവർക്കാണ് ഇത് എത്തുന്നതെങ്കിൽ നമ്മൾ അത് അതിലെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. എല്ലാ കോളേജുകളും പെടും. ഇൻഷാല്ലാ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയാൻ വേണ്ടി ആശംസകൾ അറിയിക്കുന്നു.